Hi all, welcome to ICA Academy. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മെക്കാനിക്കൽ ടോപ്പിക്കിലെ ഫസ്റ്റ് മൊഡ്യൂൾ പമ്പാണ്. പമ്പിൻ്റെ ടോപ്പിക്സുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ അതിൻ്റെ കമ്പോണൻസ് പറഞ്ഞു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസുകൾ പറഞ്ഞു, അതിൻ്റെ ടൈപ്സുകൾ പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ്. അപ്പോൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ ആണല്ലോ. നാ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പമ്പിൻ്റെ തന്നെ കുറച്ച് അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് പ്രോപ്പർട്ടികളും കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പ്രൈമിംഗ് പറയുന്നുണ്ട്, അതിനുശേഷം ക്യാവിറ്റേഷൻ എന്താന്ന് പറയുന്നുണ്ട്, അതിനുശേഷം നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഡിഫറൻറ്റ് ഹെഡുകൾ, നമ്മൾ പല ഹെഡിന് പല പേരുകൾ പല രീതിയിൽ പല ഹെഡുകൾ പറയുന്നുണ്ട്. ആ ഹെഡുകൾ അതിനുശേഷം നമ്മൾ എന്ത് പറയുന്നു, ഡിഫറൻറ്റ് എഫിഷ്യൻസീസ്. ഓക്കെ ആണോ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പ്രൈമിംഗ് ഒക്കെ നിങ്ങൾക്ക് സിലബസ് തന്നെ പ്രൈമിംഗ് തന്നെ പറയുന്നുണ്ട്, പ്രൈമിംഗ് എന്താണ്, ഏത് പമ്പിലാണ്. ഇപ്പോൾ മെക്കാനിക്കലിൻ്റെ ഒക്കെ പ്രീവിയസ് എക്സാംസുകളിൽ പമ്പിങ്ങിൻ്റെ പമ്പ് ടോപ്പിക്ക് വരുന്ന എക്സാമുകൾ ചോദിച്ചിട്ടുണ്ട്, പ്രൈമിംഗ് നമ്മൾ ഏത് പമ്പിനാണ് നോർമലി പ്രൈമിംഗ് ചെയ്യുന്നത്, എന്താണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്, എന്തിനാണ് നമ്മൾ പ്രൈമിംഗ് ചെയ്യുന്നത്, ഈ രീതിയിലൊക്കെ എന്ത് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് പ്രൈമിംഗ് എന്ന് പറയുന്നതാണ്, എന്താണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ വീടുകളിൽ നിങ്ങൾ സെൻട്രിഫ്യൂഗൽ പമ്പ് ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, ബിഫോർ സ്വിച്ച് ഓണിങ് ദി മോട്ടോർ, നിങ്ങൾ ആ മോട്ടോർ ഓൺ ആക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന എന്താണ്, പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. എന്താണ് ആദ്യം പ്രൈമിംഗ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഈ ഫിഗറിൽ പറയുന്നുണ്ട് എന്താണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. നമ്മളെ മെഷീൻ, നമ്മളെ സെൻട്രിഫ്യൂഗൽ പമ്പ് സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് സക്ഷൻ പൈപ്പ്, ദെൻ ഇംബല്ലർ ആൻഡ് ക്യാവിറ്റേഷൻ. ഓക്കെ, ഇംബല്ലർ ആൻഡ് കേസിംഗ്, ഇംബല്ലർ കേസിംഗ് ആൻഡ് അപ് ടു ഡെലിവറി വാൽവ്, ഡെലിവറി വാൽവ് വരെ. അതായത് നമ്മുടെ സക്ഷൻ പൈപ്പ്, അവിടെ സക്ഷൻ പൈപ്പിൽ കാണിച്ചിട്ടില്ല, സക്ഷൻ പൈപ്പിലും വരുന്നുണ്ട്. നമ്മുടെ സക്ഷൻ പൈപ്പ്, ദെൻ നമ്മുടെ സക്ഷൻ പൈപ്പ്, അതിനുശേഷം ഏതാ പറഞ്ഞത്, നമ്മുടെ കേസിംഗ്, ഇതൊക്കെ കേസിംഗ് ഇംബല്ലർ ഭാഗങ്ങൾ, അതുപോലെ നമ്മുടെ ഡെലിവറി പൈപ്പിൽ ഡെലിവറി വാൽവ് വരെ. ആ ഡെലിവറി വാൽവ് വരെ നമ്മൾ കംപ്ലീറ്റ് വെള്ളം, അതായത് നമ്മൾ വാട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ് വാട്ടർ, അല്ലെങ്കിൽ നമ്മൾ ഏത് ലിക്വിഡാണോ പമ്പ് ചെയ്യുന്നത് ആ ലിക്വിഡ് നമ്മൾ ഓൺ ആക്കുന്നതിന് മുമ്പ് ഫിൽ ചെയ്യും. ഓക്കെ, നമ്മൾ ഇതിലൂടെ നമ്മളൊരു ഫ്യൂണറലിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ആ കംപ്ലീറ്റ് ലിക്വിഡ് അവിടെ ഫില്ല് ചെയ്യും. ആ ഫില്ല് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മളവിടെ നമ്മൾ പമ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എന്തായിരിക്കും, നമ്മൾ ഇംബല്ലറിലും കേസിംഗിലും സക്ഷൻ പൈപ്പിലൊക്കെ എയർ ആയിരിക്കും. ആ എയറിനെ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു എയർ വെൻറ്റ് വാൽവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം നിറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ എയർ പുറത്തോട്ട് പോകും. ഓക്കെ ആണല്ലോ. സോ ആ എയറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, ക്ലിയർ ആണെന്നുണ്ടല്ലോ പറഞ്ഞത്, ആ എയറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെയൊക്കെ വെള്ളം ഫില്ല് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ലിക്വിഡ് നമ്മൾ ഏത് ലിക്വിഡാണോ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലിക്വിഡ് ഫില്ല് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോർമലി സെൻട്രിഫ്യൂഗൽ പമ്പിലൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താണ്, മാനുവൽ പ്രൈമിംഗ് ആണ്. അതായത് നമ്മളെന്താണ്, നമ്മളാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. സോ ക്ലിയർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പ്രൈമിംഗ് ഇതാ ഇവിടെ പറയുന്നുണ്ട്, പ്രൈമിംഗ് എന്താന്ന് പറയുന്നത്, എന്താണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്, ദ ഫില്ലിംഗ് ഓഫ് വാട്ടർ ഇൻ ദി സക്ഷൻ പൈപ്പ് ആൻഡ് കേസിംഗ് അപ് ടു ഡെലിവറി വാൽവ്. ഡെലിവറി വാൽവ് വരെ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുന്ന സക്ഷൻ പൈപ്പിലും, ഇവിടെ പറഞ്ഞിട്ടുണ്ട് സക്ഷൻ പൈപ്പിൽ ആൻഡ് കേസിംഗ്. കേസിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഏതും വരും, ഇംബല്ലർ വരും. നമുക്കറിയാം കേസിംഗിൻ്റെ ഉള്ളിലാണ് ഇടോ ഏതെന്ന് പറയുന്നത്, ഇംബല്ലർ എന്ന് പറയുന്നത് അല്ലേ. കേസിംഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇംബല്ലർ ഉള്ളത്. ഓക്കെ ആണോ. അപ് ടു ഏത് വരെ, ഡെലിവറി വാൽവ് വരെ. ഓരോ പോയിന്റ് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, പ്രൈമിംഗിൻ്റെ സമയത്ത് എവിടെയൊക്കെയാണ് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുന്നത്, എവിടെയൊക്കെ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുന്നിടോ, സക്ഷൻ പൈപ്പിലും കേസിംഗ് ആൻഡ് ഇംബല്ലർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സിംപ്ലി കേസിംഗ് എന്ന് പറഞ്ഞാൽ മതി, കേസിംഗിലും അപ് ടു ഡെലിവറി വാൽവ് വരെ നമ്മൾ ഫ്ലൂയിഡ്, ആ ലിക്വിഡ് നമ്മൾ ഏതാണോ പമ്പ് ഉപയോഗിച്ച് നമ്മൾ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിക്വിഡ്, ആ ലിക്വിഡ് ഫില്ല് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ പ്രൈമിംഗ് ചെയ്യുന്നത്, ടു റിമൂവ് ദ എയർ, ടു റിമൂവൽ ഓഫ് എയർ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ പമ്പ്. പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ എയറിനെ, ആ പറഞ്ഞ സ്ഥലത്തു നിന്ന് എയറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈമിംഗ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തിനാണ് നമ്മൾ എയർ റിമൂവ് ചെയ്യുന്നത്, നമ്മൾ നേരെ അവിടെ എയർ വെച്ചിട്ട് അങ്ങ് ഓൺ ആക്കി, അവർ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് വരും. നമ്മൾ നേരെ ആ പമ്പ് അങ്ങ് ഓൺ ആക്കി, അവർ ഓൺ ആക്കുമ്പോൾ ആ ഇംബല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെള്ളം സമ്പന്ന് അങ്ങ് എടുത്തിട്ട് അതങ്ങ് പമ്പ് ചെയ്യില്ല എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അങ്ങനെ ചെയ്യില്ല, ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈമിംഗ് ചെയ്യുന്നത്. എന്താണ് അങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ കാരണം എന്താണ്, ഓക്കെ, അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ദ പ്രഷർ ഡെവലപ്ഡ് ബൈ ദ ഇംബല്ലർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ദി ഇംബല്ലർ. ഓക്കെ ആണല്ലോ. അപ്പോൾ പറഞ്ഞതാണ്, ഒന്നിവിടെ ശ്രദ്ധിക്കാൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ഇംബല്ലർ എടുക്കുന്നു, ആ ഇംബല്ലർ അതുപോലെ കേസിംഗ് എടുക്കുന്നു, ഇവിടെയാണ് കേസിംഗ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഈ കേസിംഗിൻ്റെ ഉള്ളിൽ ഫുൾ എന്തായിരിക്കും, ഈ കേസിംഗിൻ്റെ ഫുള്ള് ഉള്ളിൽ ഫുൾ എന്തായിരിക്കും, ഇംബല്ലറിലും കേസിംഗിലൊക്കെ ആദ്യം ഫസ്റ്റ് എന്തായിരിക്കും, എയർ ആയിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ, എയർ ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഇംബല്ലർ ഓൺ ആക്കുന്നു, ഇംബല്ലർ എന്ത് ചെയ്യും, ഇംബല്ലർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും, ഇംബല്ലർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ ആണല്ലോ. ഇംബല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു, ഒരു സക്ഷൻ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. നമ്മൾ ഐ ഓഫ് ദി ഇംബല്ലർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു, വാക്വം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, സക്ഷൻ പ്രഷർ. ആ സക്ഷൻ പ്രഷർ കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ സമ്പന്ന് വെള്ളം നമ്മളെ ഇംബല്ലറിലോട്ട് എത്തുന്നത്. ഓക്കെ ആണല്ലോ. ഈ
പ്രൊഡ്യൂസ് ചെയ്യുന്ന സക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആയിരിക്കും. ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്, എവിടെയുള്ള ഫ്ലൂയിഡ്? ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ഇൻ ദി ഇംബല്ലർ. ആ ഇംബല്ലറിലുള്ള ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം വാട്ടർ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഇംബല്ലർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൈമിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെയുള്ള ഫ്ലൂയിഡ് ഏതായിരിക്കും? എയർ ആയിരിക്കും അല്ലേ. അവിടെയുള്ള ഫ്ലൂയിഡ് എന്തായിരിക്കും? എയർ ആയിരിക്കും. എന്താണ് എയറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്? നോർമൽ ടെമ്പറേച്ചറിൽ ഇതിലും 1.2 kg/m³ ആണ്. 1.2 kg/m³ ആണ് എയറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഡെൻസിറ്റി ഓഫ് എയർ. ഇനി ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 kg/m³ ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 1.2 ആണ് വാട്ടറിൻ്റെ, എത്രയാണ്? 1000 ആണ്. ദാറ്റ് ഇസ് എ ലാർജ് ഡിഫറൻസ് അല്ലേ. എത്രയോ ഇരട്ടിയാണ് ഇത് വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എയർ അവിടെ വെച്ചിട്ട് ഏത്, നമ്മൾ പ്രൈമിംഗ് ചെയ്യുന്നതിന് മുമ്പ്, പ്രൈമിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇതാണ് നിങ്ങളെ ഇംബല്ലർ. ഇംബല്ലറിന് മുമ്പ് പ്രൈമിംഗ് ചെയ്യുന്നതിന് മുമ്പ് എന്താണെന്ന് പറഞ്ഞു? എയർ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ എയർ വെച്ചിട്ട് നിങ്ങൾ ഇംബല്ലർ റൊട്ടേറ്റ് ചെയ്താൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സക്ഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ എയറിൻ്റെ ഡെൻസിറ്റിയുടെ വാല്യൂനെ റിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. ആ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തിന് മതിയാവില്ല? നമ്മളെ വാട്ടർ സമ്പന്ന് അങ്ങ് എടുക്കാനുള്ള പ്രഷറിന് മതിയാവില്ല. എക്സാമ്പിൾ ആയിട്ട് ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ നമ്മളെ വാട്ടർ സക്ക് ചെയ്ത് എടുക്കാനുള്ളൊരു പ്രഷർ 100 ആണെന്ന് നോക്ക്. പക്ഷേ എയർ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ എന്തേ കിട്ടുന്നുണ്ടാവുള്ളൂ? 1 ഒക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ പ്രഷർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വെള്ളത്തിനെ സക്ക് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെള്ളം ഫില്ല് ചെയ്യും. വെള്ളം ഫില്ല് ചെയ്ത് നമ്മൾ ഇംബല്ലറും ഡെലിവറി വാൽവിലൊക്കെ കംപ്ലീറ്റ് വെള്ളം ഫില്ല് ചെയ്ത് അതിന് ശേഷമാണ് നിങ്ങൾ ഇംബല്ലർ ഓൺ ആക്കുന്നതെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സക്ഷൻ പ്രഷർ, അല്ലെങ്കിൽ നമ്മൾ പറയും ഹെഡ്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെഡ് അല്ലെങ്കിൽ സക്ഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? വാട്ടറിൻ്റെ ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് എന്തിന് എനഫ് ആയിരിക്കും? വാട്ടറിനെ സക്ക് ചെയ്തെടുക്കാൻ ഓക്കെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാലും എയർ എന്ന് പറയുന്നത് വളരെ ലോ ഡെൻസിറ്റി ഫ്ലൂയിഡാണ്. ഓക്കെ, 1.2 ഉള്ളൂ. അപ്പോൾ ആ എയർ വെച്ചുകൊണ്ട് നിങ്ങൾ ഇംബല്ലറിനെ റൊട്ടേറ്റ് ചെയ്താൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെഡ് എന്തിന് മതിയാകില്ല? നിങ്ങൾക്ക് വെള്ളം എടുക്കാൻ മതിയാകില്ല, വെള്ളം സക്ക് ചെയ്തെടുക്കില്ല. ഓക്കെ ആണല്ലോ. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രൈമിംഗുമായി വെള്ളം ഫില്ല് ചെയ്ത് ഫുള്ള് വെള്ളമാക്കുന്നു. അപ്പോൾ പിന്നെ ഇംബല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്? നമ്മുടെ വാട്ടറിൻ്റെ ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും. ഓക്കെ, അതെന്ത് ചെയ്യും? നമ്മൾ വെള്ളത്തിനെ സക്ക് ചെയ്തെടുക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈമിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എന്തിനാണ് പ്രൈമിംഗ് എന്ന് വെച്ചാൽ, ദ പ്രഷർ ഡെവലപ്ഡ് ബൈ ദ ഇംബല്ലർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ദ ഇംബല്ലർ. ഓക്കെ, ഇഫ് എയർ ഈസ് ദ ഓക്കെ ദെൻ ദി പ്രഷർ പ്രൊഡ്യൂസ്ഡ് വിൽ നോട്ട് ബി എനഫ് ടു സക്ക് ദി വാട്ടർ. വാട്ടറിനെ സക്ക് ചെയ്തെടുക്കാൻ എന്തായിരിക്കില്ല? എനഫ് ആയിരിക്കില്ല. ഓക്കെ ആണോ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പ്രൈമിംഗ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യും. ഓക്കെ ആണോ. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഏതാണ് പ്രൈമിംഗ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് പമ്പാണോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെൻട്രിഫ്യൂഗൽ പമ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണോ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്കെ ആണോ, പ്രൈമിംഗ് ഈസ് റിക്വേർഡ് ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ്. പ്രൈമിംഗ് ഈസ് റിക്വേർഡ് ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പ് ബിഫോർ സെൻട്രിഫ്യൂഗൽ പമ്പ് ബിഫോർ സ്റ്റാർട്ടിങ് ദ പമ്പ് ബിഫോർ സ്റ്റാർട്ടിങ് ദി പമ്പ്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ബിഫോർ സ്റ്റാർട്ടിങ് ദി പമ്പ്, പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം? പ്രൈമിംഗ് ചെയ്തിരിക്കണം സെൻട്രിഫ്യൂഗൽ പമ്പിൽ. ഓക്കെ ആണോ. ഇനി സെൻട്രിഫ്യൂഗൽ പമ്പ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പമ്പാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അതിൽ എന്തിൻ്റെ ആവശ്യമില്ല? പ്രൈമിംഗിൻ്റെ ആവശ്യമില്ല. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൽഫ് പ്രൈമിംഗ് ഡിവൈസാണ്. അത് നിങ്ങൾ പ്രൈമിംഗ് ചെയ്യേണ്ടല്ലേ, നമ്മൾ ചെയ്യേണ്ട. ഓക്കെ, അത് സ്വന്തമായിട്ട് എന്ത് ചെയ്തോളും? പ്രൈമിംഗ് ചെയ്തോളും. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, അതുപോലെ തന്നെ ആൻഡ് റോട്ടറി. നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സിലബസിൽ വരുന്ന രണ്ട് പമ്പുകളാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പും റോട്ടറി അല്ലേ. റെസിപ്രോക്കേറ്റിംഗ് പമ്പും റോട്ടറി, ഇത് രണ്ടിനും എന്തിൻ്റെ ആവശ്യമില്ല? ഡസ് നോട്ട് നീഡ് പ്രൈമിംഗ്. Does not need priming. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് പമ്പിനും റോട്ടറി പമ്പിനും എന്തിൻ്റെ ആവശ്യമില്ലടോ? പ്രൈമിങ്ങിൻ്റെ ആവശ്യമില്ല. അതെന്താണ്? സെൽഫ് പ്രൈമിംഗ് ഡിവൈസസ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആ പമ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ ആണോ. അപ്പോൾ പ്രൈമിംഗ് എല്ലാവർക്കും ക്ലിയർ ആയി നേരുന്നു. എന്താണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്? നമ്മൾ നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മുടെ സക്ഷൻ പൈപ്പ്, ഇംബല്ലർ, കേസിങ് അപ് ടു ഡെലിവറി വാൽവ് വരെ വെള്ളം, അല്ലെ ഏതാണോ ലിക്വിഡ്, ആ ലിക്വിഡ് ഫില്ല് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ പ്രൈമിംഗ് ചെയ്യുന്നതിനാണ്? എയറിനെ റിമൂവ് ചെയ്തിട്ട് വാട്ടർ ആ ലിക്വിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ. അപ്പോൾ ഇതാണ് ഇതെന്ന് പറയുന്നത് പ്രൈമിംഗ്. അപ്പോൾ പ്രൈമിംഗ് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, എവിടേക്കാണ് നമ്മൾ പ്രൈമിംഗിൻ്റെ സമയത്ത് വാട്ടർ ഫില്ല് ചെയ്യുന്നതെന്ന് ചോദിക്കാം നിങ്ങൾക്ക്. ഓക്കെ, അത് ചോദിക്കാം നിങ്ങൾക്ക്. പിന്നെ ഓഫ് ദ ഫോളോയിങ് ഏത് പമ്പിലാണ് നമ്മൾ പ്രൈമിംഗ് ചെയ്യാറുള്ളതെന്ന് ചോദിക്കാം. ഏതാണ്? സെൻട്രിഫ്യൂഗൽ പമ്പിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്. ഏത് സമയത്താണ് പ്രൈമിംഗ് ചെയ്യാറുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ബിഫോർ സ്വിച്ച് ഓണിങ് ദ പമ്പ്, ആഫ്റ്റർ സ്വിച്ച് ഓഫിംഗ് ദ പമ്പ്, ഡ്യൂരിംഗ് വർക്കിംഗ് ദ പമ്പ്. അങ്ങനെ 4 ഓപ്ഷൻ തരാം. ഏതാണ് ആൻസർ? ബിഫോർ സ്വിച്ച് ഓണിങ് ദി പമ്പ്. ആ പമ്പ് സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രൈമിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ. നൗ നെക്സ്റ്റ്,
സെൽഫ് പ്രൈമിംഗ് ഡിവൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സെൽഫ് പ്രൈമിംഗ് പമ്പാണ് ഇത്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത്. ഇനി സെൻട്രിഫ്യൂഗൽ പമ്പിലോട്ട് വന്നാൽ, നമ്മൾ എല്ലാ സമയത്തും ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, പ്രൈമിംഗ് ചെയ്യുക എന്ന് പറയുന്നത് എന്തല്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കൂടെ ഒരു സെൽഫ് പ്രൈമിംഗ് ഡിവൈസ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫിഗറിൽ ലാർജർ ആയിട്ടാണ്, നമ്മൾ സാധാരണ പമ്പിൻ്റെ കൂടെ ചെറിയൊരു ടാങ്ക് പോലെ സിമ്പിളായിട്ടായിരിക്കും അത് വരുന്നത്, ഡിവൈസ് വരുന്നത്. എന്തിനാണ് നമ്മൾ സെൽഫ് പ്രൈമിംഗ് വരുന്നത്? ഇറ്റ് ഹെൽപ് ടു അവോയ്ഡ് പ്രൈമിംഗ് എവറി ടൈം ദ പമ്പ് ഇസ് സ്റ്റോപ്ഡ് ആൻഡ് ദെൻ സ്റ്റാർട്ടഡ്. ഓരോ സമയത്തും നിങ്ങൾ പമ്പ് സ്വിച്ച് ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുമ്പോൾ പിന്നെയും പ്രൈമിംഗ് ചെയ്യുക, വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്ത് പിന്നെയും ചെയ്യുമ്പോൾ പ്രൈമിംഗ് ചെയ്യുക. അങ്ങനെ ചെയ്യാതെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത്, സെൽഫ് പ്രൈമിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഒരു സെൽഫ് പ്രൈമിംഗ് ഡിവൈസസിൻ്റെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വൺ എന്ന് പറയുന്നതാണ് ഇത് നമ്മുടെ സക്ഷൻ പൈപ്പ്. ഇതാണ് നമ്മുടെ സക്ഷൻ പൈപ്പ്. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ സക്ഷൻ പൈപ്പ്. ആൻഡ് ഈ ത്രീ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഏത് പമ്പ്. ഈ ത്രീ എന്ന് പറയുന്നതാണ് നമ്മുടെ പമ്പ് എന്ന് പറയുന്നത്. ആ പമ്പിനും സക്ഷൻ പൈപ്പിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദർ ഇസ് എ ടാങ്ക്. ഓക്കെ ആണല്ലോ. ആ ടാങ്കിൽ രണ്ട് വാൽവ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് എയർ വാൽവ്, എയർ വാൽവാണ്. ഇതെന്ന് പറയുന്നത് പ്രൈമിംഗ് വാൽവ്, നമ്മൾ വെള്ളം ഫില്ല് ചെയ്യാൻ പ്രൈമിംഗ് വാൽവ്, പ്രൈമിംഗ് വാൽവ്. പിന്നെ ഡെലിവറി വാൽവ്. ഓക്കെ, ഡെലിവറി വാൽവ്. ഇത് നമ്മുടെ ഡെലിവറി പൈപ്പ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഡെലിവറി പൈപ്പ്. ഓക്കെ, നമ്മുടെ ഡെലിവറി പൈപ്പ്. ഓക്കെ ആണല്ലോ, ക്ലിയർ. ഇവിടെ ഒരു ജംഗ്ഷൻ വാൽവ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫില്ല് ചെയ്യണം, വാട്ടർ ഫില്ല് ചെയ്യണം. എവിടെ ഫില്ല് ചെയ്യണം? നമ്മൾ ഈ ടാങ്കിൽ പ്രൈമറി വാൽവ് ഓൺ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ വാട്ടർ ഫില്ല് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വിച്ച് ഓൺ ആക്കുന്നതിന് മുമ്പ്, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആ പ്രൈമറി വാൽവ് പോയി നിങ്ങൾ എന്ത് ചെയ്യും, വാട്ടർ ഫില്ല് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. വാട്ടർ ഫില്ല് ചെയ്ത് നിങ്ങൾ എയർ വാൽവ് വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വാട്ടർ ഫില്ല് ചെയ്യുന്നു. എയർ വാൽവ് വരെ വാട്ടർ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഏതായിരിക്കും എയർ വാൽവ്? എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഏത്? നിങ്ങൾ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ആ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? എയർ വാൽവും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിഫോർ സ്റ്റാർട്ടിംഗ് ഫിൽ ദ ടാങ്ക് ബൈ കീപ്പിംഗ് എയർ വാൽവ് ഓപ്പൺ. നിങ്ങൾ ആ എയർ വാൽവ് ഓപ്പൺ ആക്കി വെച്ചിട്ട്, ക്ലിയർ ആണെന്നുണ്ടല്ലോ പറഞ്ഞത്, ആ എയർ വാൽവ് ഓപ്പൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടാങ്കിൽ വെള്ളം ഫില്ല് ചെയ്യുക. ത്രൂ ഏതിലൂടെ? ത്രൂ പ്രൈമിംഗ് വാൽവ്. ഓക്കെ, ഫിൽ ദ ടാങ്ക് ഏതിലൂടെയാണ്? ത്രൂ പ്രൈമിംഗ് വാൽവ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പ്രൈമിംഗ് വാൽവ് എന്ന് കണ്ടാൽ അറിയാം, പ്രൈമിംഗ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമിംഗ് വാൽവായി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രൈമിംഗ് വാൽവായി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടാങ്ക് ഫില്ല് ചെയ്യുന്നു. ഓക്കെ ആണോ? നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടാങ്ക് ഫില്ല് ചെയ്യുന്നു, എയർ വാൽവ് ഓപ്പൺ ആക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ എയർ വാൽവ് ഓപ്പൺ ആക്കിയിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ഒക്കെ എന്ത് ചെയ്യും, ഇത്രയും പോർഷനിൽ നിങ്ങൾ ആ വാട്ടർ ഫില്ല് ചെയ്തിട്ടുള്ളതാ, ഇത്രയും പോർഷനിൽ ആ വാട്ടർ ഫില്ല് ചെയ്തിട്ടുള്ള അത്രയും പോർഷനിലെ എയർ ഒക്കെ എന്ത് ചെയ്യും, എയർ വാൽവായി പോകും. പിന്നെ ഈ ഒരു പോർഷനിൽ മാത്രമേ എയർ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ക്ലോസ് ദി എയർ വാൽവ് ആൻഡ് വെള്ളം ഫില്ല് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, രണ്ടും പ്രൈമിംഗ് വാൽവും എയർ വാൽവും എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ക്ലോസ് ദി പ്രൈമിംഗ് ആൻഡ് എയർ വാൽവ്. ഓക്കെ ആണല്ലോ. എയർ വാൽവ് ഓഫ് ആക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ജംഗ്ഷൻ വാൽവ് ഓൺ ആക്കുക. ജംഗ്ഷൻ വാൽവ് ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ജംഗ്ഷൻ വാൽവ് ഓൺ ആക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, ഇവിടുന്ന് വാട്ടർ എന്ത് ചെയ്യും, വാട്ടർ നമ്മളെ പമ്പിലോട്ട് പോകും അല്ലേ. അവിടുന്ന് വാട്ടർ എന്ത് ചെയ്യും, നമ്മളെ പമ്പിലോട്ട് പോകും. പമ്പ് ഓൺ ആക്കുന്നു. ഓക്കെ ആണല്ലോ. പമ്പ് ഓൺ ആക്കുമ്പോൾ എന്താ വരിക, ഈ വാട്ടർ അങ്ങോട്ട് പോകേണ്ട ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫുള്ള് വെള്ളമാണ്, അവിടെ പ്രൈമിംഗ് നടന്നു കഴിഞ്ഞു അല്ലേ. നിങ്ങൾ ഈ ജംഗ്ഷൻ വാൽവ് ഓൺ ആക്കുന്നു. ഓക്കെ, ജംഗ്ഷൻ വാൽവ് നിങ്ങൾ ഓൺ ആക്കുന്നു. ജംഗ്ഷൻ വാൽവ് ഓൺ ആക്കുമ്പോൾ എന്തെയും, ഇവിടെ പ്രൈമിംഗ് നടന്നു കഴിഞ്ഞു, കാരണം വെള്ളം ഇവിടെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും. വെള്ളം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ഓൺ ആക്കുമ്പോൾ എന്തെയും, വാട്ടർ ഡെലിവറി ചെയ്യും. ഓക്കെ ആണല്ലോ. വാട്ടർ ഡെലിവറി ചെയ്യുമ്പോൾ ഇവിടുന്ന് വെള്ളം എടുക്കും അല്ലേ. നമ്മുടെ പമ്പ് ഓൺ ചെയ്യുമ്പോൾ ഈ ടാങ്കിൽ നിന്നാണ് വെള്ളം എടുക്കുക. ഈ ടാങ്കിൽ നിന്ന് വെള്ളം വരുന്നതിനനുസരിച്ച് ഇവിടെ എന്തരും, ഇവിടെ വെള്ളത്തിൻ്റെ ഈ ലെവൽ കുറയുന്നതിനനുസരിച്ച് ഇവിടെ സക്ഷൻ ക്രിയേറ്റ് ചെയ്യും. വെള്ളത്തിൻ്റെ ലെവൽ കുറയുമ്പോൾ ഇവിടെ പുറത്തുനിന്ന് വേറെ എയർ വരുന്നില്ല. വെള്ളത്തിൻ്റെ ലെവൽ കുറയുമ്പോൾ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ, ഈ വെള്ളത്തിൻ്റെ ലെവൽ കുറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം പുറത്തുനിന്ന് വേറെ എയർ ഒന്നും വരുന്നില്ല. അപ്പോൾ കുറഞ്ഞ എയറുള്ളൂ, കൂടുതൽ സ്പേസ് വരുമ്പോൾ ഇവിടെ സക്ഷൻ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. നമ്മളെ സിറിഞ്ചിലൊക്കെ ഉള്ള പോലെ അല്ലേ, സിറിഞ്ച് നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ വലിക്കുമ്പോഴാണ് അവിടെ സ്പേസ് വരുന്നത്, അപ്പോഴാണ് വെള്ളം സക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഈ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ ഇതിലെ വെള്ളം കുറഞ്ഞു വരുമ്പോൾ എന്തുവരും, ഇവിടെ സക്ഷൻ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. സക്ഷൻ പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തുവരും, വാട്ടർ ഈ ടാങ്കിലോട്ട് വരും. ഓക്കെ ആണല്ലോ, ക്ലിയർ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ക്ലോസ് ദി പ്രൈമിംഗ് വാൽവ് ആൻഡ് എയർ വാൽവ്. നമുക്ക് എന്ത് പറയാം, സ്റ്റാർട്ട് ദി വാട്ടർ ആൻഡ് വെൻ ദി
water level and when the water level in the tank decreases, when the water level in the tank decreases, endada sambhavika a tank la water level decrease cheyumbanda sambhavika, when the water level in the tank decreases, when the water level in the tank decreases, a vacuum creates inside the tank, a vacuum creates inside the tank, okay, a tank in ullil endu create cheyum, or vacuum create cheyum, a vacuum create inside the tank, so endeyum water sucked into water, appo inside the tank in ullil or vacuum create cheyidu endha sambhavikka, nammala sump nu water suck cheyum, okay, water sucked into tank in the sump, from the sump, water sucked into the tank, water sucked into the tank from the sump, through edu vayadu suction pipe poya ningalku arinana pinne minne idundallo nammale, water sucked into the tank from the sump, sump nende water suck edukum adu ingane working endondirukum ini ningal off edal endha sambhavikka ningal centrifugal pump off eynu avadu nikkum endeyum ee suck eda water endeyum aa tank eppol endeyum avaru water inde level keep edondirukum pinne ningal on aakumba endeyanda pinne priming cheyanda avashyam illa kana tank il already vallu undavum okay allo pinne ningal on aakumba nere nertha cheyda adu pole thana tank ne endeyidolum priming cheyidolum okay allo appo ivada ningal vundum vundu off edu on aakumba vundum vundu endu cheyanda avashyamilla priming cheyanda avashyamilla idana nammal idu nu parayunnathu oru self priming device nu parayunnathu okay just manasilakki vekka endanu ingenanadu work cheynathu endanu self priming ningalku mikkarum endanu oru self priming device endanu choyikka appo nammal ingane parayan pattum adu namakku endeya we can use a self priming device to avoid the priming each and every time when the motor is switch off and then switch on nammal motor oro samayam motor sorry pump oro samayam switch off edu on cheyina samayathulla priming namakku endeya പറ്റും അവോയ്ഡ് ചെയ്യാൻ പറ്റും ഏത് യൂസ് ചെയ്തിട്ട് ഒരു സെൽഫ് പ്രൈമിംഗ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഓക്കെ ഒരു സെൽഫ് പ്രൈമിംഗ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ എന്താണ് പ്രൈമിംഗ് എന്ന് പറഞ്ഞു ദെൻ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് പറഞ്ഞു എന്താണ് ഒരു സെൽഫ് പ്രൈമിംഗ് ഡിവൈസ് എന്നുള്ളത് ക്ലിയർ ഓക്കെ ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് ക്യാവിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഓക്കെ ആണല്ലോ ഈ ക്യാവിറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കെയർ കൊടുക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഒരിക്കലും നമുക്ക് ഡിസയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ല നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത് അതായത് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഏതെന്ന് പറയുന്നത് ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഒഴിവാക്കാൻ നോക്കുന്ന ഒന്നാണ് ഏത് ക്യാവിറ്റേഷൻ ഈ ക്യാവിറ്റേഷൻ കാരണം ഒരുപാട് നമ്മളെ ഇപ്പോൾ നമ്മൾ പറയുന്നത് പമ്പിലാണെങ്കിലും ഈ ഒരു ക്യാവിറ്റേഷൻ ഒരുപാട് മെഷീൻസിൽ നമുക്ക് ഇഷ്യൂസ് ഉണ്ട് ടെർബൈൻസിൽ പെൻ സ്റ്റോക്ക് പൈപ്പിൽ വാട്ടർ ക്യാരി ചെയ്യുന്ന എല്ലാ പൈപ്പുകളിലൊക്കെ എന്ത് വരുന്നുണ്ട് ഈ ക്യാവിറ്റേഷൻ കാരണം നമുക്ക് എന്ത് വരുന്നുണ്ട് ഇഷ്യൂ വരുന്നുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് ക്യാവിറ്റേഷൻ നോക്കാം നമ്മൾ പറഞ്ഞു ഇമ്പല്ലർ എടുത്തു ഞാൻ ഇമ്പല്ലറിൻ്റെ സൈഡ് വ്യൂ എടുക്കുന്നു ഓക്കെ ഇമ്പല്ലർ എടുക്കുന്നു ഇങ്ങനെയാണ് ഇമ്പല്ലർ വരുന്നത് ആണല്ലോ ഇങ്ങനെയാണ് ഇമ്പല്ലർ വരുന്നത് ഷാഫ്റ്റൊക്കെ വരുന്നുണ്ട് നമുക്കറിയാം വാട്ടർ സക്ക് ചെയ്തെടുക്കുന്നത് എങ്ങോട്ടാണ് വാട്ടർ ഇങ്ങോട്ടാണ് സക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു പോർഷനിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഓഫ് ദി ഇമ്പല്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലടോ ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐ ഓഫ് ദി ഇമ്പല്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൊത്തം ഇമ്പല്ലറാണ് ഇമ്പല്ലറിൻ്റെ ഈ ഒരു പോർഷനാണ് നമ്മൾ ഐ ഓഫ് ദി ഇമ്പല്ലർ എന്ന് പറയുന്നത് ഓക്കെ സോ അങ്ങോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാട്ടർ സക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ടായിരിക്കും ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ സക്ഷൻ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക വാട്ടർ സക്ക് ചെയ്തെടുക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ എങ്ങനെയാണ് വാട്ടർ സക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇവിടെ ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇമ്പല്ലർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വാക്വം പാർഷ്യൽ വാക്വം അല്ലെങ്കിൽ ഒരു വാക്വം പ്രഷർ എന്ത് ചെയ്യും ക്രിയേറ്റ് ചെയ്യും ഒരു വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യും അത് ക്രിയേറ്റ് ചെയ്യുന്ന വഴിയാണ് എന്ത് ചെയ്യുന്നത് വാട്ടർ ഇങ്ങോട്ട് എടുക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി ആ വാക്വം പ്രഷർ ഒരു പ്രത്യേക വാല്യൂവിനേക്കാളും കുറഞ്ഞാൽ അതായത് വാക്വം പ്രഷർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അത്രയും വെള്ളം എടുക്കും അതൊരു പ്രത്യേക വാല്യൂവിനേക്കാളും കുറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും അവിടെ എന്ത് സംഭവിക്കും അവിടെ വാട്ടർ ബബിൾസ് ഫോം ചെയ്യും ഓക്കെ ഈ നോർമൽ ടെമ്പറേച്ചർ നമ്മൾ തിളക്കുന്ന വെള്ളം തിളക്കുന്ന സീനാണ് നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണ പ്രഷറിൽ അതായത് നമ്മളെ അറ്റ്മോസ്ഫിയറിൽ സാധാരണ പ്രഷറിൽ നിങ്ങൾ ചൂടാക്കി ടെമ്പറേച്ചർ ഒരു 80 ഡിഗ്രി 90 ഡിഗ്രി 100 എടുത്തപ്പോൾ നമുക്കറിയാം എന്താണ് വെള്ളത്തിൽ കുമിളകൾ വരുന്നത് ബബിൾസ് ഫോം ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അത് സാധാരണ നമ്മൾ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ പക്ഷേ പ്രഷർ വളരെ വളരെ കുറഞ്ഞ് ഒരു പ്രത്യേക വാല്യൂവിനേക്കാളും പ്രഷർ കുറഞ്ഞാൽ പിന്നെ നോർമൽ ടെമ്പറേച്ചറിൽ എന്ത് ഫോം ചെയ്യാൻ തുടങ്ങും നമ്മളെ വാട്ടർ ബബിൾസ് ഫോം ചെയ്യാൻ തുടങ്ങും ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി ഈ ഒരു സെക്ഷനിൽ അവിടെയാണല്ലോ നമ്മളെ പ്രഷർ കുറയുന്നത് ആ കുറയുന്ന വാല്യൂ ആ പ്രഷർ കുറയുന്ന വാല്യൂ ഒരു പ്രത്യേക വാല്യൂവിനേക്കാളും അത് ഓരോ ഫ്ലൂയിഡിനെ ഡിപ്പെൻഡ് ചെയ്യും ആ വാല്യൂ എത്രയാണെന്നുള്ളത് ആ പ്രത്യേക വാല്യൂവിനേക്കാളും കുറഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യും അവിടെ നമ്മുടെ വാട്ടർ വേപ്പർ പ്രഷർ ഉണ്ട് വാട്ടറിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും ആ പ്രഷർ കുറഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യാൻ തുടങ്ങും ഇവിടെ വാട്ടർ ബബിൾസ് ഫോം ചെയ്യും ഓക്കെ നമ്മളെ ലിക്വിഡ് ഉണ്ടാവും ലിക്വിഡിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുക വാട്ടർ ബബിൾസ് ഫോം ചെയ്യുക ഓക്കെ ആണല്ലോ ഈ വാട്ടർ ബബിൾസ് ഈ ഫോം ചെയ്യുന്ന വാട്ടർ ബബിൾസ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ ബബിൾസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ വാട്ടർ ബബിൾസ് എന്ത് ചെയ്യും ഈ വാട്ടർ ബബിൾസ് ഈ വെള്ളത്തിൻ്റെ കൂടെ ഇമ്പല്ലറിലോട്ട് വരും ഓക്കെ ആണല്ലോ ഇത് ഇമ്പല്ലറിലൂടെ വന്നിട്ട് എന്തെങ്കിലും ഹൈ പ്രഷർ റീജിയൻ വെച്ചിട്ട് നമുക്കറിയാം കേസിങ്ങിൻ്റെ അവിടെ അല്ലേ കേസിങ്ങിൻ്റെയും അതുപോലെ ഇമ്പല്ലറിൻ്റെ ഔട്ട്ലെറ്റ് ഇമ്പല്ലറിൻ്റെ ഔട്ട്ലെറ്റ് അവിടേക്ക് എന്താണ് വെള്ളത്തിൻ്റെ പ്രഷർ കൂടുതലാണ് ചെയ്യുന്നത് അപ്പോൾ ഇമ്പല്ലറിൻ്റെ ഔട്ട്ലെറ്റ് അതുപോലെ കേസിംഗിൽ വെച്ചിട്ട് ഈ ബബിൾസ് എന്ത് ചെയ്യും ബേസ്റ്റ് ചെയ്യും ഒരുമിച്ച് അപ്പോൾ ഇത് ഒരുപാട് ബബിൾസ് ഉണ്ട് ഈ ഒരുമിച്ച് അല്ലെങ്കിൽ ബബിൾസുകൾ വന്നിട്ട് എന്താണ് ചെയ്യുക ഈ ബബിൾസ് വന്നിട്ട് ഇമ്പല്ലറിൻ്റെ ബ്ലേഡുകൾക്കിടയിൽ വെച്ചിട്ടും ഓക്കെ നമുക്കറിയാം എന്താ
and impeller within impeller and the veins within the veins single cadale which itum even single cadale which itum number casing which itum the sambeka e bubbles burst team e bubbles burst chain our process and number cavitation and the right another okay allo abdurical lamkandala desirable property la in a continuous sighting and bubbles burst the lamkavanda sambeka namkanda sambeka number blade in the number veins and the veins in the surface other number casing in the interior la conduirum interior lock pitting pitting on a theman and bole after the breaking break is that said that the engine wear and tear some way okay allo adhuvale noises and vibrations create cheyum ee karanam karanam angane burst cheyumbandu varum nammala machines il vibrations um adhuvale noise um create cheyum ee vibrations karanam nammala ee pumpilulla bearings gal mechanical component gal okku undu pettan nammal etrayano adinte life ullu adinu munpen adu failure eyala chances gal okku undu okay allo appo cavitation maximum reduce cheyanana eppol nammal design cheyumbolum work cheyumbolum nammal centrifugal pump maintain cheyumbolum work cheyumbolum design cheyumbolum okke etratholam cavitation korakkan pattu aa reethilana nammal endeya design cheynadum idu install cheynadum okke okay allo appo idana idu cavitation ennu parayana appo namukku ore point aayittu parayam when there cavitation manadu the formation of bubbles at low pressure side appo ivide evidiyana low pressure side ennu parayunnathu appo nammal varnu ingane parayam namukku if the vapor pressure ingane varnathu if the vacuum pressure alle suction pressure ingane parayam if the vacuum pressure is falls below the vapor pressure of water if falls below the vapor pressure of water normal temperature nammal parayunnathu 77 meter of water aanu nammal pressure nu nammal pala terms il parayanundu meter of water 760 millimeter of mercury centimeter of mercury angana water inde term il parayunna oru value aanu ningal just a value adichu 77 meter of water adilum koravaanu ningal vacuum pressure ningal avade suction pipe inde end il ee suction pipe inde end il allengil eye of the impeller inde avade produce cheyna pressure ee pressure ilum koranjale avade endha sambhavikkum nu parannu if the vacuum pressure is falls below the vapor pressure of water water inde vapor pressure nanu endana water inde vapor pressure nanale vapor nu parnalu bubbles form cheyna pressure adinekkalum koranjal avade endu produce cheyum start to formation of water bubbles in the pump aa pumpil endu form cheyum nammala pumpil water bubbles form cheyan thodangum okay nammala pumpil water bubbles form cheyan thodangum then pin endana these bubbles flows along the water okay aa water inde kooda endeyum aa bubbles um flow cheyum okay this bubbles flows along the water aa water inde kooda bubbles um flow cheyum and burst in the high pressure regions high pressure regions il poyittu endeyum adu burst cheyum and burst in the high pressure regions edana ee high pressure regions nammal varnathu and is burst in the high pressure regions evidana high pressure regions ennu parnale in the veins nammala backward veins vennu in the veins or casing ആ കേസിംഗിൽ അല്ലെങ്കിൽ എന്തെയും എക്സെട്ര അതുപോലുള്ള ഏതെങ്കിലും പോർഷൻ ഹൈ പ്രഷർ റീജിയനിൽ പോയിട്ട് അത് എന്തെയും ബേസ്റ്റ് ചെയ്യും അതായത് വെയിൻസിൻ്റെ ഇടയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കേസിംഗിൽ വെച്ചിട്ട് എന്തെയും അത് ബേസ്റ്റ് ചെയ്യും ഓക്കെ ആണോ ആ ബേസ്റ്റിംഗ് എന്ത് കോസ് ചെയ്യും ഇറ്റ് കോസസ് പിറ്റിംഗ് ആക്ഷൻ കോമ നോയിസസ് ആൻഡ് വൈബ്രേഷൻ ഓക്കെ ആണോ ഇറ്റ് കോസസ് നോയിസസ് ആൻഡ് വൈബ്രേഷൻ അതുപോലെ പിറ്റിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഞാൻ പിറ്റിംഗ് ആക്ഷൻ പറഞ്ഞത് എന്താണ് പിറ്റിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പിറ്റിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിയർ ആൻഡ് ടിയർ ഓർ ഫെയിലിയർ അങ്ങനെയും പറയാം നമുക്ക് വിയർ ആൻഡ് ടിയർ ഓർ ഫെയിലിയർ ഓഫ് കമ്പോണൻസ് നമ്മളെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കേസിംഗ് അതുപോലെ ഇമ്പല്ലറൊക്കെ ആ കേസിംഗിൻ്റെ ഇമ്പല്ലറൊക്കെ എന്ത് വരും വിയർ ആൻഡ് ടിയർ തേയ്മാനം പോലുള്ള കാര്യങ്ങൾ എന്തുണ്ടാക്കും ഈ കാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു പരിപാടി ഓക്കെ അപ്പോൾ എന്താണോ കാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിമ്പിളായിട്ട് ഒറ്റ വേർഡിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ഇതാണ് എന്താണ് ദ ഫോർമേഷൻ ഓഫ് ബബിൾസ് അറ്റ് ലോ പ്രഷർ സൈഡ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പോയിൻ്റാണ് ലോ പ്രഷർ സൈഡ് എന്ന് പറയുന്നത് ആ ലോ പ്രഷർ സൈഡിൽ എന്തുണ്ടാവും ബബിൾസ് ഫോം ചെയ്യും ആൻഡ് കൊളാപ്സിംഗ് അറ്റ് ഹൈ പ്രഷർ സൈഡ് ഹൈ പ്രഷറിൽ പോയിട്ട് എന്ത് ചെയ്യും അത് കൊളാപ്സ് ചെയ്യും ഈസ് കോൾഡ് കാവിറ്റേഷൻ അതിനെയാണ് കാവിറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ക്ലിയർ അപ്പോൾ കാവിറ്റേഷൻ
cavitation namukku questions pala reethiyil choikkande endu kaaranana cavitation undu endon kaaranam da cavitation undakkanulla kaaranam endane nammala pressure okay allo nammala suction pressure il vacuum pressure ilum koraya water and vapor pressure nekkalum korayumbo okay allengile pressure vacuum pressure oru pratheka value nekkalum korayumbalaanu endu varunade cavitation undu ini evideyana cavitation sambhavikka nammala burst cheyunorthana cavitation actually sambhavikkunnu adayathu high pressure region laanu cavitation sambhavikkunnu appo adu confusion aayirathu cavitation kaaranam endane low pressure aanu പ്രഷർ വളരെ കുറയുന്നതാണ് ക്യാവിറ്റേഷന് കാരണം ഇനി ക്യാവിറ്റേഷൻ സംഭവിക്കുന്നത് എവിടെയാണ് ഹൈ പ്രഷർ റീജിയണിലാണ് ക്യാവിറ്റേഷൻ സംഭവിക്കുക ആ ബേസ്റ്റ് ചെയ്യുന്നതിന് നോർമലി നമ്മൾ ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഹൈ പ്രഷർ റീജിയണിലാണ് എന്ത് ചെയ്യുന്നത് ക്യാവിറ്റേഷൻ സംഭവിക്കുന്നത് ഓക്കെ ക്ലിയർ അപ്പോൾ നമുക്ക് പറയാം അപ്പോൾ ഇതാണ് പ്രശ്നം എന്ത് ക്യാവിറ്റേഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് എന്ത് എന്താണ് ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ക്യാവിറ്റേഷന് കാരണം എന്നുള്ളത് ഇനി ക്യാവിറ്റേഷൻ എന്തൊക്കെ കാരണമാണ് കോസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ലോ പ്രഷറിൽ ഇത് ബബിൾസ് ഫോം ചെയ്യുന്നതാണ് ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ലോ പ്രഷർ വരുന്നത് അങ്ങനെ അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പറയുന്നതാണ് റീസൺ ഫോർ ക്യാവിറ്റേഷൻ റീസൺ ഫോർ ക്യാവിറ്റേഷൻ ഓക്കെ റീസൺ ഫോർ ക്യാവിറ്റേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാവിറ്റേഷൻ കാരണം പിറ്റിംഗ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഇതാണ് നമ്മൾ ബ്ലേഡ് വരുന്നത് ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ വളരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇമ്പല്ലർ നമ്മൾ പമ്പ് ആയാലും ടെർബൈൻസ് ആയാലും അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലേഡ് വെയിൻസ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കണം അതൊക്കെ സ്മൂത്ത് ആൻഡ് ഷാർപ്പായിരിക്കണം ഓക്കെ എത്രത്തോളം നിങ്ങൾക്ക് ആ സർഫസ് അതായത് ഗ്ലേസിംഗ് സ്മൂത്ത് എന്നൊക്കെ നമ്മൾ പറയാം എത്രത്തോളം സർഫസ് സ്മൂത്താക്കാൻ പറ്റുമോ ഷാർപ്പാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സ്മൂത്താക്കിയിരിക്കണം എന്തിനാണ് നമുക്ക് ലോസസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ക്യാവിറ്റേഷൻ നടക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് നമ്മൾ ഓരോ വെയിൻസ് ആണ് ഇതൊരു വെയിൻസ് ഇതൊരു ഇമ്പല്ലറാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇമ്പല്ലറിൻ്റെ ഒക്കെ വെയിൻസിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ് വരുന്നത് അവിടെയൊക്കെ റഫ് സർഫസ് ആയിട്ടുണ്ട് റഫ് സർഫസ് ആയിട്ടുണ്ട് തേയ്മാനം സംഭവിച്ചിട്ടും ബാക്കി ഓക്കെ ഓക്കെ ആ സർഫസ് എന്ത് ചെയ്തിട്ടുണ്ട് ആകെ നശിച്ചു പോയിട്ടുണ്ട് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പിറ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഈ കാണുന്ന സംഭവം നമ്മൾ പിറ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ ആണോ പിറ്റിംഗ് എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ നമ്മളിവിടെ പറയുന്നതാണ് റീസൺസ് ഓക്കെ ആണോ ദാ റീസൺ ഫോർ ക്യാവിറ്റേഷൻ റീസൺ ഫോർ ക്യാവിറ്റേഷൻ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് പറയുന്നത് പ്രഷർ കുറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മളവിടെ പ്രഷർ കുറഞ്ഞ് ക്യാവിറ്റേഷൻ ഉണ്ടാവാനുള്ള കാരണം അവരെ വൺ ബൈ വൺ ആയിട്ട് റീസൺസ് പറയാം അതിൽ ഫസ്റ്റ് പറയുന്നതാണ് പമ്പ് ഈസ് ഇൻസ്റ്റാൾഡ് അറ്റ് ടു ഹൈ ഫ്രം ദ സോഴ്സ് നമ്മളെ സമ്പന്ന് സോഴ്സ് എന്ന് പറയുന്നതാണ് സമ്പല്ലേ നമ്മളെ സമ്പല് വാട്ടർ ഉണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുപാട് മുകളിലായിട്ടാണ് പമ്പ് വെച്ചിട്ടുള്ളതെങ്കിൽ എന്താ സംഭവിക്കുക അവിടെ നമ്മൾ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ആ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ സമയത്ത് ഫുൾ ടൈം എന്ത് ചെയ്യണം വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം അപ്പോൾ ഒരുപാടാകുമ്പോൾ എന്ത് വരും വെള്ളം എത്താനുള്ള സമയം കൂടും വെള്ളം എത്താനുള്ള സമയം കൂടും പക്ഷേ ഇവിടെ എന്ത് വരും ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ പ്രഷർ വളരെ കുറഞ്ഞ് കുറഞ്ഞ് വരും ആ പ്രഷർ കുറയുമ്പോൾ നമ്മൾ അതിലാണോ ഡിസൈൻ ചെയ്ത പ്രഷർ അതിൽ തന്നെ വെള്ളം കയറണം പക്ഷേ ഇത് ഒരുപാട് പൈപ്പ് താഴെ എന്തും വെള്ളം വെത്താനുള്ള ടൈം എടുക്കും അപ്പോൾ തന്നെ എന്ത് ചെയ്യും നമ്മൾ ഡിസൈൻ ചെയ്ത പ്രഷറൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യും പ്രഷർ വീണ്ടും കുറയും കുറഞ്ഞ അവിടെ എത്തുമ്പോൾ പിന്നെ എന്ത് ഫോം ചെയ്യും അവിടെ വാട്ടർ ബബിൾസ് ഫോം ചെയ്യും ഓക്കെ ആണോ അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു ലെങ്ത് ഉണ്ടാവും സക്ഷൻ പൈപ്പ് അതിലും താഴെ എന്ത് ചെയ്യാൻ പാടില്ല പോകാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പമ്പിനെ അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ ആണോ അപ്പോൾ ഫസ്റ്റ് റീസൺ പറഞ്ഞത് പഠിച്ചു വെക്കുക പമ്പ് ഈസ് ഇൻസ്റ്റാൾഡ് അറ്റ് ടു ഹൈ ഫ്രം ദ സോഴ്സ് അത് തന്നെയാണ് രണ്ടാമതും പറയുന്നത് സെയിം തന്നെയാണ് രണ്ട് ഉദ്ദേശിച്ചുള്ളത് എക്സസീവ്ലി ഹൈ സക്ഷൻ ലിഫ്റ്റ് എക്സസീവ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞൊരു സക്ഷൻ ലിഫ്റ്റ് ഉണ്ടാവും എന്താ സക്ഷൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതാ ഈ ഒരു ഡിസ്റ്റൻസ് അത് എക്സസീവ്ലി എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഡിസൈനും ഒരുപാട് താഴോട്ടാണ് സക്ഷൻ ലിഫ്റ്റ് സക്ഷൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം സക്ക് ചെയ്തെടുക്കേണ്ട ആ ഡിസ്റ്റൻസ് അല്ലേ സക്ഷൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം സക്ക് ചെയ്തെടുക്കേണ്ട ഡിസ്റ്റൻസ് അത് നമ്മൾ ഡിസൈൻ ചെയ്തതിനേക്കാളും കൂടുതലാകുമ്പോഴാണ് ക്യാവിറ്റേഷൻ വരാനുള്ള അല്ലെങ്കിൽ എന്ത് വരാൻ അവിടെ മുകളിൽ പ്രഷർ എന്ത് ചെയ്യും നമ്മുടെ വേപ്പർ പ്രഷറിനേക്കാളും കുറയും നമ്മുടെ ബബിൾസ് ഫോം ചെയ്യുക ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ സക്ഷൻ ലിഫ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ് അതിൻ്റെ ആ വാല്യൂവിൽ ഏത് ക്യാവിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക സക്ഷൻ ലിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ ആണോ അടുത്ത പറയുന്നത് എന്താണ് സക്ഷൻ പൈപ്പ് ഈസ് സ്മോൾ ആൻഡ് പമ്പ് റണ്ണിങ് ടു ഫാസ്റ്റ് പമ്പ് എന്ന് പറയുന്നത് ടു ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ പമ്പ് റണ്ണിങ് ടു ഫാസ്റ്റ് പക്ഷേ എന്താണ് നമ്മുടെ സക്ഷൻ പൈപ്പിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും സ്മോൾ ആയിരിക്കും ഈ പറഞ്ഞ സെയിം സംബന്ധം അല്ല അവിടെയും സംഭവിക്കുന്നത് എന്ത് ചെയ്യുന്നു നിങ്ങളത് വളരെ ഡയമീറ്റർ കുറഞ്ഞൊരു പൈപ്പ് എടുക്കുന്നു പക്ഷേ നമ്മുടെ പമ്പ് എന്ത് ചെയ്യുന്നുണ്ട് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് പമ്പ് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും ഇവിടെ വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യും പക്ഷേ ആ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള വെള്ളം എന്ത് ചെയ്യും പമ്പിൻ്റെ ഡയമീറ്റർ കുറഞ്ഞതായത് അത്രയും വെള്ളം അങ്ങ് എത്തൂല ഓക്കെ ആണോ അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ത് ചെയ്യും പ്രഷർ പിന്നെയും ഡിഗ്രീസ് ചെയ്യും അപ്പോൾ ആ പ്രഷർ വേപ്പർ പ്രഷറിനേക്കാളും പിന്നെയും കുറഞ്ഞാൽ എന്താ സംഭവിക്കുക അവിടെ ബബിൾസ് ഫോം ചെയ്യും ഓക്കെ ക്ലിയർ അതാണ് അടുത്ത റീസൺ പറയുന്നത് ഇതല്ല വേറെ റീസൺ പറയുന്നത് എന്താണ് ഇൻക്രീസ് ഇൻ ദി ടെമ്പറേച്ചർ ഓഫ് ദി ലിക്വിഡ് ഏതെങ്കിലും കേസ് കൊണ്ട് നമ്മളെ ഈ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ അത് എന്തിന് ക്രിയേറ്റ് ചെയ്യും പെട്ടെന്ന് വേപ്പർ ബബിൾസ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ പ്രഷർ ഒന്നും കുറയണ്ട നമ്മുടെ സാധാരണ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ തന്നെ നമ്മളിവിടെ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ തന്നെ 80 ഡിഗ്രി 90 ഡിഗ്രി വെള്ളം നമുക്കറിയാം എന്താണ് ബബിൾസ് ഫോം ചെയ്യുന്നത് ഒമ്പൊന്നും വേണ്ട 60-70 ഡിഗ്രി ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും ബബിൾസ് ഫോം ചെയ്യും ഓക്കെ ആണോ അപ്പോൾ അങ്ങനെ അഥവാ എന്തെങ്കിലും കേസ് കൊണ്ട് നമ്മൾ ഈ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ കൂടി നോക്ക് ടെമ്പറേച്ചർ നമ്മൾ 40-50-60 ഡിഗ്രിയിലൊക്കെ എത്തിയാൽ ഇവിടെ കുറഞ്ഞ പ്രഷർ ആകുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും നമ്മളെ വേപ്പർ ബബിൾസ്
form chayu. Okay, allo, increase the temperature. Appo iyak reasons aanu cavitation endekada nammal parnathu onnu suction lift adanena first rendu point same enane suction lift excessive aayittundengil avade endilla chance unde pressure nammade water inde vapor pressure nekkalum korayan chance unde appo avade endu bubbles form chayu. Pin endanu parnathu nammade suction diameter small aanu pipe inde adhole pump enneyunnunde fast aayittu run enneyunnunde. Pin endu nammal adutha point parney temperature of the liquid increase cheyidale appo temperature of the liquid increase cheyidal endanu oru vaadunum pressure korayanda koranja pressure la endu cheyan thodangum nammale nammale bubbles form cheyan thodangum. Okay, allo, clear. Idana idore reasons varanathu ini effect of cavitation nammal already paranju adonum kuda nammal oru point aayittu parayunnullo endha nammal first varney pitting marks on the impeller blades adana pa figure la kandathu and on the internal volute casing wall of the pump pumpinna nammal casing undavum. Okay, allo, idana casing varunathu idana nammal impeller varunathu. Okay, appo ee impeller inde okke blade inde wall pitting mark on the impeller blades nammal impeller blades inde madhil endu pitting njan parna endana pitting na figure nokke nukku manasilavum pinne evide pitting varuka nammal ee suction nammal sorry casing inde interior wall avadekke vandu burst cheyum alle ivadekke vandu endeyum ee sambhavam burst cheyum endeyum adindekke aa wall de inside lokke endu create cheyum avadekke pitting actions create cheyum. Okay, alla adana first effect varana adakke nukku question choikkam. Then noises and vibrations clear allo avade vandu burst cheyana aa burst cheyna samayath aa burst cheyna force kondu endu varum nammal bubble burst cheyana endana energy release aanu bubbles burst cheyana endana endana energy release aanu appo nammal vicharikkanalle idu per 4 5 bubbles aayirikkula idu bubbles continuous aayittu number of bubbles aayirikkum form cheyyune idu orumichu vandu endeyana angu burst cheyana cheynathu. Okay allo appo adu endeyum nammala pumpile vibrations create cheyyum adu pole noises um create cheyyum. Okay, oru machines lum oru mechanical machines lum vibrations nu parayunnathu endalla desired aayittulla onnalla. Okay, vibration produce cheyyalla valla machine aanengil idaanu ellathu nammala work cheyyuna machines galokka vibration endanu namukku non desired property aanu vibration uruvaakkanam nammal eppozhum shramikka. Okay, ee vibration kaaranam endanu varya ipo impeller connect cheyidittunda ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക ബിയറിങ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, വേറെ മെക്കാനിക്കൽ കമ്പൗണ്ട്സ് ആയിരിക്കും. ഇതിനൊക്കെ എന്തോരും വൈബ്രേഷൻസ് വരും. അപ്പോൾ ഈ ലോഡ് വരുന്ന ബിയറിംഗ് പോലുള്ള സപ്പോർട്ടിങ് ബിയറിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ അടുത്ത മൊഡ്യൂളുകളിൽ വരുന്നുണ്ട്. ബിയറിംഗ് ഷാഫ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ അല്ലേ, ഷാഫ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ബിയറിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമ്പല്ലറിൽ വരുന്ന വൈബ്രേഷൻസ് എവിടെയും കോസ് ചെയ്യും, ഷാഫ്റ്റിൽ കോസ് ചെയ്യും. ഷാഫ്റ്റിൽ കോസ് ചെയ്യുമ്പോൾ എന്തോരും ആ ലോഡ് താങ്ങുന്ന ബിയറിംഗ്സിലും എന്തെയും ആ വൈബ്രേഷൻസ് കോസ് ചെയ്യും. അതെന്തെയും ബിയറിംഗ്സ് ഒക്കെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ ഇടയാക്കും. അതുപോലെ വേറെ മെക്കാനിക്കൽ കമ്പൗണ്ട്സ് നിങ്ങൾ നമ്മൾ പറഞ്ഞു സീലിംഗ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ലീക്ക് ഇല്ലാതിരിക്കാൻ സീലിംഗ് ഗ്യാസ്കെറ്റ്സുകൾ കീകളൊക്കെ നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. വേറെ ഒരുപാട് മെക്കാനിക്കൽ കമ്പൗണ്ട് നട്ട് ബോട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ എന്തുവരും പ്രീ മെച്ചർ ഫെയിലിംഗ് വരും. എന്താ പ്രീ മെച്ചർ ഫെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ലൈഫ് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ 25 കൊല്ലം അല്ലെങ്കിൽ വർക്കിംഗ് ആണ് നമ്മൾ സാധാരണ പറയുക ഇത്രയും കാലം വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അതിന് മുമ്പ് തന്നെ എന്തുവരും ഫെയിലിയർ ആവാനുള്ള ചാൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രീ മെച്ചർ ഫെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അടുത്ത് പറയുന്നത് പ്രീ മെച്ചർ മെക്കാനിക്കൽ ഫെയിലിയർ. ഓക്കെ, ഡിഫറെൻറ്റ് കമ്പോണൻസിൻ്റെ എന്തുവരും പ്രീ മെച്ചർ ഫെയിലിംഗ് വരും. ഓക്കെ, എന്താ പ്രീ മെച്ചർ ഫെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇടോ, എന്താണ് പ്രീ മെച്ചർ ഫെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഫെയിലിംഗ് ബിഫോർ ഇറ്റ്സ് ഡിസൈൻഡ് ലൈഫ്. നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ അത് വെച്ച സമയത്ത് ഒരു ലൈഫ് അതിന് പറഞ്ഞിട്ടുണ്ടാവും. ആ ലൈഫിന് മുമ്പ് ഇപ്പോൾ ഒരു 10 കൊല്ലം ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് ഒരു 8-7 കൊല്ലം ആകുമ്പോൾ തന്നെ ബ്രേക്ക് ചെയ്യണേനാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രീ മെച്ചർ ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പോയിന്റ് തന്നെയാണ് ലാസ്റ്റ് പോയിന്റ്. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ഷാഫ്റ്റ് ബിയറിംഗ്സ് ആൻഡ് അതർ ഫറ്റീക് ഫെയിലിയർ ഇൻ ദ പമ്പ്. ഫറ്റീക് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് നമുക്ക് കാണാമല്ലോ, അതിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ട് അവസാനം ഫെയിലിയർ ആകുന്നതിനാണ് ഫറ്റീക് ഫെയിലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുവരും ഈ ഷാഫ്റ്റിലും ബിയറിങ്സിലൊക്കെ എന്തുവരും എന്നാണ് പറയുന്നത് ഫറ്റീക് ഫെയിലർ. ഉദ്ദേശിച്ചത് തന്നെയാണ് തേർഡ് പോയിന്റ് തന്നെയാണ് പ്രീ മെച്ചർ മെക്കാനിക്കൽ ഫെയിലർ. ഏത് കാരണം ക്യാവിറ്റേഷൻ കാരണം വരാം. ഓക്കെ ആണോ, അപ്പോൾ നമ്മൾ ഏതൊരു സംഭവം ഏതൊരു പമ്പായാലും ടെർബൈൻസ് ഇതിപ്പോൾ ഈ ഒരു കേസിൽ മാത്രമല്ല ടെർബൈൻസിൻ്റെ കേസിലും പെൻ സ്റ്റോക്കിൻ്റെ കേസിലൊക്കെ നമുക്ക് എന്താണ് ക്യാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ ആണോ, അപ്പോൾ നമ്മൾ എത്ര ഒഴിവാക്കിയാലും ചെറിയ രീതിയിൽ ക്യാവിറ്റേഷനുകൾ വരും പല സന്ദർഭങ്ങളിലായിട്ട്. എന്നാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് പമ്പ് മെയിൻറ്റെയിൻസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്തിനാണ് മാക്സിമം ട്രൈ ചെയ്യുക ടു റെഡ്യൂസ് ദ ക്യാവിറ്റേഷൻ എഫക്ട്. ആ ക്യാവിറ്റേഷൻ എഫക്ട് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, ക്യാവിറ്റേഷൻ എഫക്ട് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ ആണോ, അപ്പോൾ ക്യാവിറ്റേഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും എവിടെയാണ് ക്യാവിറ്റേഷൻ നടക്കുക, എന്താണ് ക്യാവിറ്റേഷൻ്റെ റീസൺസ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ ക്യാവിറ്റേഷൻ്റെ എഫക്ട് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ ആണോ, അപ്പോൾ ക്യാവിറ്റേഷൻ ക്ലിയർ ആണ്. നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് ചോദിക്കാം. ഇനി നമ്മൾ പറയുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിനെ നമ്മൾ പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇമ്പല്ലറിൻ്റെ ബേസിൽ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഇമ്പല്ലർ അനുസരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ ഇമ്പല്ലർ, ക്ലോസ്ഡ് ഇമ്പല്ലർ ഒക്കെ നമുക്ക് ഓരോ പമ്പായിട്ട് തന്നെ പറയാം. ഏത് ഓപ്പൺ ഇമ്പല്ലർ സെൻട്രിഫ്യൂഗൽ പമ്പ്, ക്ലോസ്ഡ് ഇമ്പല്ലർ സെൻട്രിഫ്യൂഗൽ പമ്പ്, സെമി ഓപ്പൺ ഇമ്പല്ലർ സെൻട്രിഫ്യൂഗൽ പമ്പ്. പിന്നെ നമ്മൾ വേറെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് കേസിങ്ങിനനുസരിച്ച് അല്ലേ. നമ്മൾ പറയുന്നത് വൊലൂട്ട് കേസിംഗ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയാം, വോട്ടക്സ് കേസിംഗ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയാം, ഡിഫ്യൂസർ കേസിംഗ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയാം. അങ്ങനെ സെൻട്രിഫ്യൂഗൽ പമ്പിനെ നമ്മൾ പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ഒരു
classification important item namukku questions choikkan chance illana classification of centrifugal pump according to the direction of flow through impeller alle nammala water endeyunnunde impeller loda pass cheyunnille appo namukku arya ethum simple aayittulla impeller varichala da ingane or impeller varunnunde ivada shaft undu njan just varichana namukku arya water da idilude enter cheyunu water idilude enter cheyunu endatta water ingane povam aanallo അതല്ലെങ്കിൽ എന്ത് ചെയ്യാം പറയുന്നതാണ് വാട്ടർ ചെരിഞ്ഞിട്ട് പോകാം വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട് വെള്ളം ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ആക്സിലായിട്ട് പോകുന്ന കേസും വരുന്നുണ്ട് ഓക്കെ അല്ലോ അങ്ങനെ ആ നമ്മളെ വാട്ടർ ഇമ്പല്ലറിൻ്റെ ഉള്ളിൽ ഇമ്പല്ലറിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ബ്ലേഡിലൂടെ നമ്മളെ വാട്ടർ ഇമ്പല്ലറിൻ്റെ ഉള്ളിൽ എങ്ങനെ ഫ്ലോ ചെയ്യുന്നു ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഏതൊക്കെയാണ് വരുന്നത് അത് റേഡിയൽ ഫ്ലോ സെൻട്രിഫ്യൂഗൽ പമ്പ് റേഡിയൽ പമ്പ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് റേഡിയൽ ഫ്ലോ പമ്പുകൾ എന്നും പറയും ഓക്കെ അപ്പോൾ റേഡിയൽ പമ്പ് എന്ന് പഠിച്ചു പിന്നെ റേഡിയൽ ഫ്ലോ പമ്പ് എന്ന് പറയുമ്പോൾ സാർ പറഞ്ഞിട്ടില്ല എന്ന് പറയരുത് റേഡിയൽ ഫ്ലോ സെൻട്രിഫ്യൂഗൽ പമ്പ്സ് എന്ന് പറയും അല്ലെങ്കിൽ സിംപ്ലി റേഡിയൽ പമ്പ് എന്ന് പറയും ഓക്കെ ആണോ പിന്നെ രണ്ടാമത് വരുന്നതാണ് ആക്സിയൽ പമ്പ് രണ്ടാമത് വരുന്നതാണ് ആക്സിയൽ പമ്പ് അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പറയുന്നതാണ് ഇത് മിക്സഡ് ഫ്ലോ പമ്പ് ഓക്കെ അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമ്മളിതാണ് റേഡിയൽ പമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ആക്സിയൽ പമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആക്സിയൽ പമ്പ് എന്ന് വിളിക്കുന്നത് അടുത്ത മിക്സഡ് ഫ്ലോ എന്താണ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഓരോന്നും എവിടെയാണ് നമ്മൾ ആ പമ്പുകൾ യൂസ് ചെയ്യുന്നത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഹെഡും പ്രഷറും അത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് അപ്പോൾ റേഡിയൽ ഫ്ലോ പമ്പ് എന്താണ് റേഡിയൽ ഫ്ലോ പമ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഫിഗർ വരച്ചിട്ടുണ്ട് എന്താണ് നമ്മളിതാണ് ഇതൊരു ആ ഫിഗറാണ് ഇവിടെയാണ് നമ്മൾ എന്ത് വരിക ഹബ്ബ് വരുന്നത് അല്ലെങ്കിൽ ഷാഫ്റ്റ് വരുന്നത് ഷാഫ്റ്റ് ഇങ്ങനെയാണ് വരിക നമ്മൾ വാട്ടർ ഇങ്ങനെ എൻ്റർ ചെയ്യുന്നു ഇവിടെ നോക്കുക വാട്ടർ എൻ്റർ ചെയ്യുന്നു വാട്ടർ ഇതിലൂടെ പോയിട്ട് എന്ത് ചെയ്യുന്നു വാട്ടർ ഇങ്ങനെ പോകുന്നു ഓക്കെ ആണോ അപ്പോൾ നമുക്കറിയാം ഞാൻ ഷാഫ്റ്റിൻ്റെ ഇത് വരയ്ക്കുകയാണെങ്കിൽ ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഷാഫ്റ്റിൻ്റെ ആക്സിസ് ഓക്കെ ആണോ ആ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് വാട്ടർ ലീവ് ചെയ്യുന്നത് എവിടുന്ന് ലീവ് ചെയ്യുന്നത് ഇതാട്ട ഇമ്പല്ലർ ഇതാണ് ഇമ്പല്ലർ ആ ഇമ്പല്ലറിന് എന്ത് ചെയ്യുന്നത് ലീവ് ചെയ്യുന്നത് ഓക്കെ സിമ്പിളായിട്ടുള്ള ഫിഗർ ഇതാണ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ ഇമ്പല്ലർ ഓക്കെ ഇവിടെ ഷാഫ്റ്റ് ഉണ്ട് ഷാഫ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ടാവുമല്ലോ ഷാഫ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ടാവും ഈ ഷാഫ്റ്റിന് വെള്ളം ഇങ്ങനെ വരും വെള്ളം വന്നിട്ട് എന്ത് ചെയ്യും വെള്ളം ഇതാ ഇങ്ങനെ ലീവ് ചെയ്യും അപ്പോൾ ഷാഫ്റ്റിൻ്റെ ആക്സിസ് ഇങ്ങനെയാണ് അതിന് പെർപെൻഡിക്കുലറായിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ വാട്ടർ ലീവ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത് റേഡിയൽ ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വാട്ടർ ഡിസ്ചാർജ് റേഡിയലി എന്താ വാട്ടർ ഡിസ്ചാർജ് റേഡിയലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇമ്പല്ലറിൻ്റെ റേഡിയസ് ഇങ്ങോട്ടല്ലേ റേഡിയസിൻ്റെ ഡയറക്ഷനിൽ അല്ലേ ഇമ്പല്ലറിൻ്റെ റേഡിയസിൻ്റെ ഡയറക്ഷനിൽ അതായത് ഫ്രണ്ട് എന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇടും ഇതല്ല നമ്മൾ ഇമ്പല്ലർ വരുന്നത് വെള്ളം ഇതാ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യും ഇമ്പല്ലറിന് വെള്ളം ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് നമ്മളിതുവരെ ഇപ്പോൾ വരച്ചതൊക്കെ റേഡിയലായിരുന്നു നമ്മൾ റേഡിയലാണ് ഒന്നും പറഞ്ഞിട്ടില്ല റേഡിയലാണ് എടുക്കാറ് അതുകൊണ്ടാണ് റേഡിയൽ വരച്ചത് അപ്പോൾ വെള്ളം അങ്ങനെ റേഡിയലായിട്ട് കാരണം ഇതല്ല റേഡിയസ് എന്ന് പറയുന്നത് ആ റേഡിയസിൻ്റെ ഡയറക്ഷനിലല്ല വെള്ളം ലീവ് ചെയ്യുന്നത് ഓക്കെ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റേഡിയൽ ഫ്ലോ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും റേഡിയൽ ഫ്ലോ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്നുള്ളത് വാട്ടർ ലീവ്സ് ദി ഇമ്പല്ലർ വാട്ടർ ലീവ്സ് ദി ഇമ്പല്ലർ റേഡിയലി അങ്ങനെയും പറയാം ഈ സെയിം സംബന്ധിച്ച ഉദ്ദേശം എന്താണ് വാട്ടർ ലീവ്സ് ദി സെയിം പോയിൻ്റ് തന്നെ ആയിട്ട് ഞാൻ വേറെ ടേംസ് പറയാണ് വാട്ടർ ലീവ്സ് ദി ഇമ്പല്ലർ റേഡിയലി വാട്ടർ ലീവ്സ് ദി ഇമ്പല്ലർ റേഡിയലി വാട്ടർ ലീവ്സ് ദി ഇമ്പല്ലർ റേഡിയലി ഓക്കെ അല്ലെങ്കിൽ വാട്ടർ ഡിസ്ചാർജ് റേഡിയലി ദാറ്റ് ഈസ് 90 ഡിഗ്രി ടു ദ ഷാഫ്റ്റ് ആക്സിസ് അല്ലെങ്കിൽ എങ്ങനെ പറയാം പെർപെൻഡിക്കുലർ ടു ദി ഷാഫ്റ്റ് 90 ഡിഗ്രി ടു ദ ഷാഫ്റ്റ് ഓർ അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദി ഷാഫ്റ്റ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ് എന്ന് പറയുന്നത് സിംപ്ലി ഷാഫ്റ്റ് എന്ന് പറയും ഷാഫ്റ്റ് ഉദ്ദേശിച്ച ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ് തന്നെയാണ് കാരണം ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ് തന്നെ ആയിരിക്കും എന്ത് ഇങ്ങനെയാണ് നമ്മളെ ഷാഫ്റ്റ് വരിക ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് വാട്ടർ ഡിസ്ചാർജ് ഓർ ലീവ്സ് ദി ഇമ്പല്ലർ റേഡിയലി ദാറ്റ് ഈസ് 90 ഡിഗ്രി ടു ദ ഷാഫ്റ്റ് ആക്സിസ് ഓർ പെർപെൻഡിക്കുലർ ടു ദി ഷാഫ്റ്റ് ആക്സിസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദി ഷാഫ്റ്റ് ഓക്കെ ആണല്ലോ ഇതാണ് ഇത് റേഡിയലി ഫ്ലോ അല്ലെങ്കിൽ റേഡിയൽ ഫ്ലോ അല്ലെങ്കിൽ റേഡിയൽ പമ്പ് എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇനി എവിടെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഹൈ ഹെഡ് വേണ്ടടുത്ത് ഡിസ്ചാർജ് ലോ വേണ്ടടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് സാധാരണ യൂസ് ചെയ്യുന്നത് ഓപ്പറേറ്റ് അറ്റ് ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ ഹെഡ് രണ്ടൊന്നും തന്നെയാണ് ഹൈ പ്രഷർ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഇത് ഹൈ ഹെഡ് എന്ന് പറയുന്നത് ഓക്കെ ഓപ്പറേറ്റ്സ് അറ്റ് ഹൈ പ്രഷർ ഓർ ഹൈ ഹെഡ് ഡെലിവർ ലോ ഫ്ലോ റേറ്റ് ബാക്കി മൂന്നിനെ കമ്പയർ ചെയ്യുമ്പോഴാട്ടോ അല്ലാതെ നമ്മൾ പുറത്തുള്ള പമ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴല്ല ഈ മൂന്നെണ്ണത്തിലേത് റേഡിയൽ പമ്പ് ആക്സിയൽ പമ്പ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് മിക്സഡ് ഫ്ലോ പമ്പ് പറയുന്നുണ്ടല്ലോ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഈ റേഡിയൽ പമ്പ് ആക്സിയൽ പമ്പ് അടുത്ത നമ്മൾ പറയാൻ പോകുന്ന മിക്സഡ് ഫ്ലോ പമ്പ് ആ മൂന്ന് പമ്പിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് പോയിന്റ് പറയുന്നത് ആ മൂന്ന് പമ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ റേഡിയൽ പമ്പാണ് എന്ത് ചെയ്യുന്നത് ഐ ഹെഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് റേഡിയൽ പമ്പാണ് ഐ ഹെഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആൻഡ് ആ മൂന്നെണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചെയ്യുന്നത് ഡെലിവർ ലോ ഫ്ലോ റേറ്റ് എന്താണ് ഡെലിവർ ലോ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട് എന്താ ഡെലിവർ ലോ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ഫ്ലോ റേറ്റ് തന്നെയാണ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ലോ ഡിസ്ചാർജ് അപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ ലോ ഡിസ്ചാർജ് എന്നായിരിക്കും ഓപ്ഷനിൽ എന്തായിരിക്കും ലോ ഫ്ലോ റേറ്റ് എന്നുള്ളതിന് പകരം ലോ ഡിസ്ചാർജ് എന്നായിരിക്കും ഓക്കെ ആണല്ലോ ഇതാണ് ഇത് റേഡിയൽ ഫ്ലോ പമ്പ് എന്ന് പറയുന്നത് ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ആക്സിയൽ പമ്പ്സ് ഓക്കെ നമ്മൾ പറയുന്നത് ആക്സിയൽ പമ്പ്സ് ആക്സിയൽ പമ്പിൽ എങ്ങനെയാണ് അപ്പോൾ ഇതാണ് നിങ്ങളെ ഷാഫ്റ്റ് ഓക്കെ ഇതാണ് നിങ്ങളെ ഷാഫ്റ്റ്
Okay, allo. Ivide aanu ningala impeller. Ivide aanu impeller. Water ingane enter cheyunu, water ingane leave cheyunu. Actually idu centrifugal pump inde type allade, oru rotodynamics pump inde type aayi thanne nammal parayum. Axial pump ennallathu. Appo nammal idinte thaayam centrifugal pump inde thaayam parayarundu. Adhaayathu ippo idaanu ningala impeller ennundengil. Idinu vera oru design aanu impeller veriya. Ingane aanu ningala shaft verunathu. Okay, allo. Ivide aanu ningala impeller, adutha impeller ingane. Okay. Water da. Ivide nu water verunu. Aa water ingane leave cheyunu. Nerthu ingane ennu poyunathu. Okay. Adinu pagaram endanu ippo verunathu? Adinu pagaram water ingane vannu ingane leave cheyunu. Ivide ingane vannittu ingane leave. Okay, hello. This is parallel. Here we have shaft and axis. Shaft and axis. That shaft is parallel. Water flow. Water leave. Water discharge is parallel. That is what we have. Axial flow pump. Simply axial pumps. Water discharge parallel to the shaft. Water discharge parallel to the shaft. That is 3 degree. 0 degree. We have 90 degree. But we have angle 0 degree. Parallel. We have parallel angle. We have angle 3. 0 degree. Okay. So we have water discharge parallel to the shaft axis. This is the use. We have medium. Random medium. Operate much lower pressure and deliver higher flow rates than radial flow pump. Radial flow pump is higher discharge. Higher flow rate. Work in low pressure and low head. This is a radial pump. Clear on the road? That is the medium to the axial pump. In the head and the head. Clear on the road? Clear on the road? This axial pump operates in the radial pump. We have a corner head. We have a head. We have a operate at much lower pressure head. Lower pressure and lower head. We have a discharge. Radial pump is a corner. And deliver higher flow rates. Radial pump nekkalum higher flow rates endunde idini verunnunde. Okay allo, idana ide axial pump parayunnathu. Ini nammal next parayunnathu mixed flow pump. Adhaayathu rendinte idakke nertha endanu nammal parnu ippo idana impeller engile simple figure varkam. Idana impeller endu shaft impeller endundengil enganeyanu nammal fluid endana aayathu radial inganeyanu flow cheyathu alle radial inganeyanu flow cheyathu. Ini axial aanundengilo axial ida inganeyanu flow cheyathu. Okay allo, idu mixed flow varumba endanu rendinte nadukku varum. Adhaayathu vella ingane vannittu conical light, change it on the water leave. Other than the la, either axial vella, adolandella, Namandarine, axial vella, adola, radial vella, axial vella, radial vella, radial vella, axial vella, pinanganado, inganan the conical light and water leave. Other than the headdom, other operate in the headdom, discharge in the flow rate on the ericum, discharge in the flow rate atom, cool the laicum. Okay, Namandarinade, discharge than radial flow, and then higher discharge than a Pashan than high head on an axial flow in a column, higher on. Okay, allo, higher discharge in good radial flow in a column, higher discharge, axial neck on the column, higher discharge in good to the one than operate in the random cool the random kudan, axial pomenacal, radial pomenacal, and the goodly head to Namku kudalutum, other than Namku to Namku, discharge and kudalutum. Either use in very mixer flow. Then if you go and see the other, but number shaft to your nele, near number shaft to your shaft and axis. Okay, number fluid in the fluid in a conical item. The angular talandaricum in between 0 and 90 degree at a caricum to another number angular another. Either number fluid the inodum, iduinodum, shaft axis. Okay, other number of water discharge conically, and that means in the water discharge conically only. Okay, angle of discharge or another question you can help them. Angle of discharge in between 0 and 90. 0 degree day, 90 degree day, angle of discharge and water discharge. Okay, clear. In the number of random and then high pressure, high head pressure, head and the operates at high pressure or head than axial flow pump. Axial flow pump in a column than high head. Axial flow pump in a column, high head in the rainbow radial axial radial in a column good. The axial radial neck on the upper than a tung good eye head deliver operating shame other than a delivering high discharge. I'm near the paran under the axial radial and radial animal good discharge on a record on the yum good discharge on the yum. I'm a mixed flow pump on the yum delivery. Okay, hello, up with the number of moon and the cannon radial flow pump at well axial pump then. Mixed flow pump. Okay, so three types of pala exams in choice it up and the engine and the camera particular engine and fluid discharge in the radial and then shaft in a perpendicular on 90 degree axial lamb and shaft in a parallel on it. Mixer and then conical on any head in the case we're in radial flow and then radial flow I head deal on the other a term I head deal work in a mixer flow pinar and a radial flow cornea head deal on axial flow near tongue discharge delivery in that.
മിക്സഡ് ഫ്ലോ, പിന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ചാർജ് ആർക്കാണ് ആക്സിയൽ ഫ്ലോ, ഏറ്റവും കുറവ് ഡിസ്ചാർജ് ആർക്കാണ് നമ്മുടെ റേഡിയൽ ഫ്ലോ. ഓക്കെ അല്ലോ, അപ്പോൾ ഈ കാര്യങ്ങൾ മൂന്ന് ഈ പോയിന്റുകൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കൊരു ചെറിയ ടോപ്പിക്കാണ്, ഹെഡ് ആൻഡ് എഫിഷ്യൻസീസ് ഇൻ എ സെൻട്രിഫ്യൂഗൽ പമ്പ്. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൽ വരുന്ന ഹെഡ് ആൻഡ് എഫിഷ്യൻസീസ്, ഒരു നാല് ടൈപ്പ് ഹെഡ് വരുന്നുണ്ട്, അതുപോലെ നമുക്ക് എഫിഷ്യൻസീസ് ഒരു മൂന്ന് ടൈപ്പ് എഫിഷ്യൻസി വരുന്നുണ്ട്. ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട. അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഹെഡ് എന്ന് പറയുന്നത്, നമ്മൾ പ്രഷറിനെ മീറ്ററിൻ്റെ ടൈമിൽ പറയുന്നതാണ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഇത്ര മീറ്റർ അല്ലേ, ഒരു പത്ത് മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ഇത് പത്ത് മീറ്റർ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ആ വാട്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പത്ത് മീറ്ററിലോട്ടാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്തതെന്ന് പറയും, ടെൻ മീറ്റർ ഓഫ് വാട്ടർ ആണെന്ന് പറയും. അതായത് പത്ത് മീറ്റർ ഓഫ് വാട്ടറിന് ഈക്വൽ ആയിട്ടുള്ള പ്രഷറിലാണ് വാട്ടർ എന്ത് ചെയ്തിട്ടുള്ളത്, ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ, അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് എന്നുള്ള, നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിൽ യൂസ് ചെയ്യുന്ന നാല് ഹെഡുകളാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നാല് ഹെഡുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ ആണോ, അതിന് ഞാനിത് ഒരു റഫ് ഫിഗർ വരയ്ക്കുന്നു. ഇതാ, ഇതാണ് നമ്മളെ ഇംപെല്ലർ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേസിങ്, ജസ്റ്റ് വരക്കുന്നുള്ള വരക്കുന്നത് നോക്കണ്ട. ഇവിടെയാണ് നമ്മളേത് ഡെലിവറി ടാങ്ക്. ഓക്കെ, ഡെലിവറി ടാങ്ക്. ഇവിടെയാണ് നമ്മളേത് സമ്പ്, സമ്പ് വരുന്നു. ഇവിടെ നമുക്കറിയാതെ വരുന്നുണ്ട് സക്ഷൻ പൈപ്പ്, സിമ്പിൾ ഫിഗർ ആട്ടോ, സക്ഷൻ പൈപ്പ് വരുന്നുണ്ട്. ഓക്കെ അല്ലോ, സക്ഷൻ പൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഷാഫ്റ്റിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്, സോറി ഷാഫ്റ്റിൻ്റെ അല്ല, നമ്മളെ പമ്പിൻ്റെ, ഇതല്ലേ പമ്പിൻ്റെ സെൻട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. നമ്മളെ ഇംപെല്ലറിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്താൽ അതിലൂടെ പാസ് ചെയ്യുന്നതാണ് ഏത് എന്ന് പറയുന്നത്, ഇംപെല്ലറിൻ്റെ സെൻട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ഫ്ലൂയിഡിൻ്റെ എന്ത് പറയുന്നത്, സമ്പിൻ്റെ സർഫസ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ടാങ്കിൻ്റെ സർഫസ് ഇവിടെ എടുത്തു. ഇവിടെയാണ് നമ്മളെ വെള്ളം ഡെലിവർ ചെയ്യുന്ന ടാങ്കിൻ്റെ സർഫസ്. ഓക്കെ അല്ലോ, ഇനി നമുക്ക് സിമ്പിളായിട്ട് പറയും. ഫസ്റ്റ് വരുന്നതാണ് സക്ഷൻ ഹെഡ് അല്ലെങ്കിൽ സക്ഷൻ ലിഫ്റ്റ് എന്ന് പറയുന്നത്. സക്ഷൻ ഹെഡ് അല്ലെങ്കിൽ സക്ഷൻ ലിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. സക്ഷൻ ഹെഡ് അല്ലെങ്കിൽ സക്ഷൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഫ്രം ദി സർഫസ് ഓഫ് ദി സമ്പ് ടു ദി സെൻട്രൽ ആക്സിസ് ഓഫ് ദി പമ്പ്. നമ്മളെ ഈ സമ്പിൻ്റെ സർഫസ് എന്ന് നമ്മുടെ പമ്പിൻ്റെ സെൻട്രൽ ആക്സ് വരെ, അല്ലെങ്കിൽ സെൻട്രൽ വരെയുള്ള ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയുന്നത്, സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. നോട്ട് ചെയ്ത് വെച്ചോ, ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സർഫസ് ഓഫ് ദി സമ്പ് ആൻഡ് സർഫസ് ഓഫ് ദി സമ്പ് ആൻഡ് സെൻറ്റർ ഓഫ് ദി പമ്പ്. സെൻറ്റർ ഓഫ് ദി പമ്പ്, ഓക്കെ, പമ്പിൻ്റെ സെൻറ്റർ വരെ, ഏത് നമ്മളീ സർഫസ് നിന്ന് പമ്പിൻ്റെ സെൻറ്റർ വരെയുള്ളതാണ് നമ്മളത് സക്ഷൻ ഹെഡ് അല്ലെങ്കിൽ സക്ഷൻ ലിഫ്റ്റ് എന്ന് പറയുന്നത്. അതിന് ഞാൻ എന്ത് കൊടുക്കുന്നു, എച്ച് എസ് എന്ന് കൊടുക്കുന്നു. അതിന് ഞാൻ എന്ത് കൊടുക്കുന്നു, എച്ച് എസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ, അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, എന്തായിരിക്കും ഡെലിവറി ലിഫ്റ്റ് അല്ലെങ്കിൽ ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത്, എച്ച് ഡി. ഡെലിവറി ഹെഡ് അല്ലെങ്കിൽ ഡെലിവറി ലിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാ, ഈ പറഞ്ഞാണ് ഇതെന്ന് പറയുന്നത് ഡെലിവറി ഹെഡ് അല്ലെങ്കിൽ ഡെലിവറി ലിഫ്റ്റ് എന്ന് പറയുന്നത്. എവിടെ നിന്ന് തൊട്ടിട്ട്, നേരെ ഏത് സെൻറ്റർ, നമ്മളെ പമ്പിൻ്റെ സെൻറ്റർ തൊട്ടിട്ട് നമ്മൾ ഡെലിവറി ടാങ്കിൻ്റെ സർഫസ് വരെയുള്ള ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റുമോ, ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പറയാം, ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ദി പമ്പ്, ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ദി പമ്പ് ആൻഡ് സർഫസ് ഓഫ് ദി ഡെലിവറി ടാങ്ക് ആൻഡ് സർഫസ് ഓഫ് ദി ഡെലിവറി ടാങ്ക്. ഓക്കെ, നമ്മൾ ഡെലിവറി ടാങ്കിൻ്റെ സർഫസ് വരെയുള്ള ആ ഡിസ്റ്റൻസ്, അതായത് നമ്മളെ പമ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് ഡെലിവറി ടാങ്ക് വരെയുള്ള ആ ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, നമ്മൾ ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ, സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും. അപ്പോൾ നിങ്ങളോട് ഒരാൾ വെറുതെ ചോദിക്കുന്നത് എന്താ ടോട്ടൽ ഹെഡ് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ രണ്ട് കൂടെ കൂട്ടി പറയും അല്ലേ, ഇതാണ് നമ്മൾ എച്ച് ഡി എന്ന് പറയുന്നത്. രണ്ട് കൂടെ കൂട്ടി പറയും, ആ രണ്ട് കൂട്ടി പറയും നമ്മൾ ടോട്ടൽ ഹെഡ് നല്ല സെൻട്രിഫ്യൂഗൽ പമ്പിൽ പറയുന്നത്. പകരം എന്താണ്, സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയും. പകരം നമ്മൾ എന്ത് പറയും, സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയും. ദാറ്റ് ഈസ് സം ഓഫ് ദി സ്റ്റാറ്റിക് ആൻഡ് ഡെലിവറി ഹെഡ്, സം ഓഫ് ദി സക്ഷൻ ആൻഡ് ഡെലിവറി ഹെഡ്. ദാറ്റ് ഈസ് എന്താണ്, എച്ച് എസ് പ്ലസ് എച്ച് ഡി. ഇതാണ് നമ്മൾ ഏത് പറയുന്നത്, സ്റ്റാറ്റിക് ഹെഡ്. ഇനിയാണ് നമ്മുടെ താരം വരുന്നത് മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹെഡുകളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ പമ്പിൻ്റെ പ്രോബ്ലത്തിലൊന്നും എടുക്കുന്നില്ല. ഇത് പമ്പ് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ വാല്യൂസാണ് ഈ പറയുന്നത്. ഇത് എച്ച് എസ് എന്ന് പറയുന്നു, ഇത് എച്ച് ഡി എന്ന് പറയുന്നു. രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് സ്റ്റാറ്റിക് ഹെഡ് കിട്ടും. ഓക്കെ ആണോ, ഇനി പമ്പിൻ്റെ കാൽക്കുലേഷനിലും പമ്പുകളിലും നമ്മൾ പറയുന്ന സമയത്തൊക്കെ നമ്മൾ പറയുന്ന ഏതാണ്, മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നതാണ്. എന്താണ് മാനോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ പമ്പ് വർക്ക് ചെയ്യണം അല്ലേ, പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യണം. ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പവർ കൊടുക്കണം. അപ്പോൾ പവർ എത്ര വേണ്ടി വരുന്നുള്ളത് നമ്മൾ മോട്ടറൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹെഡ് കൊടുക്കേണ്ടി വരും കാൽക്കുലേഷൻ അല്ലേ. ഓരോ പമ്പ് വെക്കുമ്പോൾ ഹെഡ് മാറൂലേ, അപ്പോൾ ആ ഹെഡ് കൊടുത്താലാണ് എത്ര പവർ വേണമെന്നുള്ളത്. നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന ഹെഡ് ഏതല്ല, സ്റ്റാറ്റിക് ഹെഡ് അല്ല. പകരം നമ്മൾ കൊടുക്കുന്ന ഏതാണ്, മാനോമെട്രിക് ഹെഡാണ്.
ഓക്കെ ആണല്ലോ. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ സ്റ്റാറ്റിക് ഹെഡിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. എക്സാമ്പിൾ ഞാൻ 100 എടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഞാൻ സ്റ്റാറ്റിക് ഹെഡ് 100 കിട്ടി നോക്ക്, 100 meters. ഓക്കെ, സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഏത് നമ്മളെ സക്ഷൻ പൈപ്പിൽ നിന്ന് നമ്മളെ മുകളിൽ സക്ഷൻ പൈപ്പിൻ്റെ സർഫസ് നിന്ന് ഡെലിവറി ടാങ്ക്, നിങ്ങളെ വീട്ടിലെ കിണറിൻ്റെ കിണറിലുള്ള വെള്ളത്തിൻ്റെ സർഫസ് നിന്ന് അവിടുന്ന് തൊട്ട് നിങ്ങളുടെ എങ്ങോട്ടാണോ വെള്ളം കയറ്റുന്ന ടാങ്ക്, ആ ടാങ്കിൻ്റെ അതിലുള്ള സർഫസ് വരെ അല്ലെങ്കിൽ ആ പൈപ്പ് എത്തുന്ന പോയിന്റ് വരെ നിങ്ങൾ മാറ്റി നിങ്ങൾക്ക് 100 meters കിട്ടിയാൽ നോക്ക്. പക്ഷേ നിങ്ങൾ ആ 100 meters വെച്ചിട്ടല്ല നിങ്ങൾ എന്ത് ചെയ്യുക, ആ പമ്പ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ 100 meters അല്ല യൂസ് ചെയ്യുക, നിങ്ങൾ അതിനേക്കാളും കുറച്ച് കൂടുതൽ വാല്യൂ എടുക്കും, ഒരു 120 ചിലപ്പോൾ എടുക്കും. എങ്ങനെയാണ് ഈ ഒരു 20 എക്സ്ട്രാ വന്നത്? നമ്മൾ ഈ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് ഒരുപാട് ലോസസ് വരുന്നുണ്ട്, ഹെഡ് ലോസസ് വരുന്നുണ്ട്. ആ ഹെഡ് ലോസും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ ആ പവർ അല്ലെങ്കിൽ ഏത് വാല്യൂ ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ഹെഡ് എടുക്കാൻ. ഓക്കെ ആണോ? അതായത് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇവിടെ കുറേ പവർ ഹെഡ് ലോസസ് ഉണ്ടാവും, ആ ഹെഡ് ലോസിനും കൂടെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ ആ സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യേണ്ടത് ഏത് ഹെഡിലാണ് തീരുമാനിക്കേണ്ടത്. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ 100 നേരം മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത്, പക്ഷേ ആ 100 വെച്ചിട്ട് ചിലപ്പം കൊടുത്താൽ നിങ്ങളെ വെള്ളം മുകളിൽ എത്തുന്നുണ്ടാവില്ല, കുറച്ച് എവിടെയെങ്കിലും എത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. കാരണം എന്താണ്, ഇവിടെ ഒരുപാട് ഹെഡ് ലോസ് ഉണ്ട്, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഹെഡ് ലോസും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഹെഡ് എടുക്കേണ്ടത്. അങ്ങനെ എടുക്കുന്ന ഹെഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പമ്പ് വർക്ക് ചെയ്യുന്നത് ഏത് ഹെഡിന് അഗേൻസ്റ്റ് ആയിട്ടാണ്, മാനോമെട്രിക് ഹെഡിന് അഗേൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ പമ്പ് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ സ്റ്റാറ്റിക് ഹെഡിന് അഗേൻസ്റ്റ് ആയിട്ടല്ല. ഇവിടെ നിങ്ങൾക്ക് 120 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 120 വെച്ചിട്ട് അതിനനുസരിച്ചാണ് നിങ്ങൾ പമ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ ഹെഡിനെ നമ്മളെ സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്ന ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എന്താണ് മാനോമെട്രിക് ഹെഡ്, എങ്ങനെ പറയാൻ പറ്റും മാനോമെട്രിക് ഹെഡ്? ഇറ്റ് ഈസ് ദ ഹെഡ് എഗെയിൻസ്റ്റ് വിച്ച്, ഇറ്റ് ഈസ് ദ ഹെഡ് എഗെയിൻസ്റ്റ് വിച്ച് ദി സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക്സ്, എഗെയിൻസ്റ്റ് വിച്ച് ദി സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക്സ്. ഓക്കെ, എഗെയിൻസ്റ്റ് വിച്ച് ദി സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക്സ്. നമ്മളെ സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്ന അത് ഏത് ഹെഡിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ സെൻട്രിഫ്യൂഗൽ പമ്പിനെ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്, ആ ഹെഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹെഡ് എഗെയിൻസ്റ്റ് വിച്ച് ദ സെൻട്രിഫ്യൂഗൽ പമ്പ് വിച്ച് ഈസ് ഈക്വൽ ടു, എങ്ങനെ ചെയ്താൽ നമുക്ക്, ഇപ്പോൾ ഞാനിത് HM ആണ് എടുക്കുന്നത്, ക്യാപിറ്റൽ HM. സോ മാനോമെട്രിക് ഹെഡ്, ഓക്കെ, മാനോമെട്രിക് ഹെഡ് ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്താൽ, മാനോമെട്രിക് ഹെഡ് ഈസ് ഈക്വൽ ടു ഈ പറയുന്ന സ്റ്റാറ്റിക് ഹെഡ്, ഓക്കെ, ഈ പറയുന്ന സ്റ്റാറ്റിക് ഹെഡ്, ഈ പറയുന്ന സ്റ്റാറ്റിക് ഹെഡ് പ്ലസ് എന്താണ് നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യണം, ഹെഡ് ലോസസ് ഇൻ പമ്പ്, ഹെഡ് ലോസസ് ഇൻ പമ്പ്, പമ്പിൽ വരുന്ന ഹെഡ് ലോസസ്. ഓക്കെ, ഹെഡ് ലോസസ് ഇൻ പമ്പ്, പല സ്ഥലത്ത് നമ്മൾ ഫ്രിക്ഷൻ കാരണം കൂടുതൽ ഡീപ്പിലോട്ട് പോകേണ്ട ഹെഡ് ലോസ് എങ്ങനെ വരുന്നതെന്നൊന്നും, നമ്മൾ റൊട്ടേഷൻ കാരണം ഫ്രിക്ഷൻ കാരണമൊക്കെ അവർ ഒരുപാട് ഹെഡ് ലോസ് വരും, ആ ഹെഡ് ലോസസും കൺസിഡർ ചെയ്യണം. പിന്നെ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് കിട്ടും. ഓക്കെ ആണോ? ആ രണ്ടും കൂടെ കൂടിയാണ് HM എന്ന് പറയുന്നത്, സിക്കൾ ടു. എന്താണ് നമ്മൾ സ്റ്റാറ്റിക് ഹെഡ് പറഞ്ഞിടും, സ്റ്റാറ്റിക് ഹെഡ് എന്താണ് പറയുന്നത്, സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ്. സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടിയതാണ് സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറഞ്ഞു, സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ് നമ്മൾ പറയും ഹെഡ് ലോസസ്. ഹെഡ് ലോസസിനെ ഞാൻ HL എന്ന് കൊടുക്കുന്നു, ഹെഡ് ലോസസ് എന്നുള്ള മീനിങ്ങിൽ HL എന്ന് കൊടുക്കുന്നു. അതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, മാനോമെട്രിക് ഹെഡ്. ഇനി ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ സക്ഷൻ പൈപ്പിൽ കുറച്ച് ലോസ് വരുന്നുണ്ട്, അതും ഇവിടെ ലോസസ് എടുക്കണം. ഇവിടെ കുറച്ച് ലോസ് വരുന്നത് എടുക്കണം നമ്മൾ. പിന്നെ വെലോസിറ്റി, നമ്മൾ ആ പൈപ്പിന് ഫ്ലോ കൊടുക്കുമ്പോൾ ഒരു വെലോസിറ്റി വേണം, ആ വെലോസിറ്റിക്കൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, മാനോമെട്രിക് ഹെഡ് ഈസ് ഫിസിക്കൽ ടു സ്റ്റാറ്റിക് ഹെഡ് പ്ലസ് ഹെഡ് ലോസസ്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് എന്താണ്, ഹെഡ് എഗെയിൻസ്റ്റ് വിച്ച് ദ സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക്സ്. നമ്മളെ സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഹെഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനോമെട്രിക് ഹെഡ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റൻസ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്, പല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് പ്രീവിയസ് മെക്കിൻ്റെ എക്സാംസിനൊക്കെ ക്വസ്റ്റനുകൾ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഇങ്ങനെ, ദ ഹെഡ് എഗെയിൻസ്റ്റ് വിച്ച് ദ സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക്സ്, മാനോമെട്രിക് ഹെഡ്, സെൻട്രിഫ്യൂഗൽ ഹെഡ്, ടോട്ടൽ ഹെഡ്, ഡെലിവറി ഹെഡ്, സ്റ്റാറ്റിക് ഹെഡ്, സക്ഷൻ ഹെഡ്, ഇങ്ങനെ പല ഓപ്ഷൻസും ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്ത് ക്വസ്റ്റൻ ചോദിക്കും നിങ്ങൾക്ക്, മാനോമെട്രിക് ഹെഡ് ഈസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ഹെഡ്, ഗ്രേറ്റർ ദാൻ സ്റ്റാറ്റിക് ഹെഡ്, ലെസ് ദാൻ സ്റ്റാറ്റിക് ഹെഡ്, എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ സ്റ്റാറ്റിക് ഹെഡ് ആയിരിക്കും ഇത് വരുന്നത്. ഇനി സ്റ്റാറ്റിക് ഹെഡ് എന്താണെന്ന് ചോദിക്കാം, എന്നിട്ട് എന്ത് കൊടുക്കും, സം ഓഫ് ദി മാനോമെട്രിക് ഹെഡ് ആൻഡ് സക്ഷൻ ഹെഡ്, സം ഓഫ് ദി ഡെലിവറി ഹെഡ് ആൻഡ് സക്ഷൻ ഹെഡ്, സം ഓഫ് ദി മാനോമെട്രിക് ഹെഡ് ആൻഡ് ഡെലിവറി, നാല് പല ഓപ്ഷൻസ് വരും. എന്താണ് സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി സക്ഷൻ ഹെഡ് ആൻഡ് ഡെലിവറി ഹെഡ്. പിന്നെ ഡെലിവറി ഹെഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, സക്ഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് വരാം, ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് പല രീതിയിലുള്ള ക്വസ്റ്റൻസ് ചോദിക്കാം. ഓക്കെ ആണോ? അപ്പോൾ ക്ലിയർ ആയി നോക്കുന്നു, എന്താണ് സക്ഷൻ ഹെഡ്, എന്താണ് ഈ സ്റ്റാറ്റിക് ഹെഡും സക്ഷൻ ഹെഡും മാറുന്നത്. എനിക്ക് തന്നെ ചിലപ്പോൾ ക്ലാസ്സിൽ പറയുമ്പോൾ മാറാറുണ്ട്, ഞാൻ തന്നെ ഇപ്പോൾ പറഞ്ഞ സമയത്ത് ചിലപ്പം പുറത്തു നിന്ന് വേർഡ് വരുമ്പോൾ മാറും. അപ്പോൾ സക്ഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറഞ്ഞാലോ ഈ സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഡിസ്റ്റൻസ് ആണ് സക്ഷൻ സ്റ്റാറ്റിക് ഹെഡ്. ഓക്കെ, ക്ലിയർ. പിന്നെ മാനോമെട്രിക് ഹെഡും ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതിൻ അടുത്ത് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് എഫിഷ്യൻസീസ്. ഓക്കെ, അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ്, കാരണം എഫിഷ്യൻസി ഒന്നും കൂടെ ഡീപ്പായിട്ട് പറയുന്നതാണ്. നമ്മൾ മൂന്ന് എഫിഷ്യൻസി വരുന്നത്, മെക്കാനിക്കൽ ആദ്യം രണ്ട്, മെക്കാനിക്കൽ എഫിഷ്യൻസി, മാനോമെട്രിക് എഫിഷ്യൻസി, പിന്നെ അതിൻ്റെ രണ്ടിനും കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഓവറാൾ എഫിഷ്യൻസി, നമ്മുടെ പമ്പിൻ്റെ ഓവറാൾ എഫിഷ്യൻസി. ഓക്കെ, ഞാൻ ചെറിയൊരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇതാണ് നമ്മുടെ പമ്പ് ആണല്ലോ.
അല്ലേ. ആ പമ്പിലോട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു മോട്ടർ ഉണ്ട് ഇവിടെ. ആ മോട്ടറിന് നമ്മൾ എന്ത് ചെയ്യുന്നു? മെക്കാനിക്കൽ എനർജി കൊടുക്കുന്നു. ഇത് മോട്ടർ. മോട്ടറിലോട്ട് നിങ്ങൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി. മോട്ടറിലോട്ട് നിങ്ങൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നുണ്ട്. ആ മോട്ടർ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു മെക്കാനിക്കൽ എനർജി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? ഹൈഡ്രോളിക് എനർജി കിട്ടുന്നത് അല്ലേ. ഹൈഡ്രോളിക് എനർജി കിട്ടുന്നത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്ന അതിന് എത്ര മെക്കാനിക്കൽ മാറി എന്നൊക്കെ ഉള്ളത് നമ്മൾ മോട്ടറിൻ്റെ കേസിൽ എഫിഷ്യൻസി പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഇങ്ങനെയാണ്, ഈ മോട്ടർ കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജിയിൽ കംപ്ലീറ്റ് മെക്കാനിക്കൽ എനർജി നമുക്ക് എന്തിന് കിട്ടണമെന്നില്ല, പമ്പിന് കിട്ടണമെന്നില്ല. ഉദ്ദേശിച്ചതാണ് ആ പമ്പിലോട്ട് വരുന്ന കംപ്ലീറ്റ് പവറും ആ ഷാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഷാഫ്റ്റ് പവർ എന്നാ പറയുക അല്ലേ. ഷാഫ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പവർ കൊടുക്കുക. ആ ഫുൾ പവർ നമുക്ക് എവിടെ കിട്ടൂല? ഇമ്പലറിൽ കിട്ടൂല. ഓക്കെ ആണല്ലോ. നിങ്ങളെ ഷാഫ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്, ആ ഷാഫ്റ്റിൻ്റെ എൻഡിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്? ഇമ്പലർ വെക്കുന്നത്. ഈ ഷാഫ്റ്റിലുള്ള ഫുൾ പവർ നിങ്ങൾക്ക് എന്തിൽ കിട്ടൂല? ഇമ്പലറിൽ കിട്ടൂല. എക്സാമ്പിളായിട്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് 100 kW പവറാണ് നിങ്ങൾ ഷാഫ്റ്റിലുള്ളതെങ്കിൽ ഇമ്പലറിൽ വരുമ്പോൾ ചിലപ്പോൾ അത് 80 kW ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ എഫിഷ്യൻസി യൂസ് ചെയ്യുക. എന്താ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, നമ്മൾ എഫിഷ്യൻസി ജനറലായിട്ട് എങ്ങനെയാണ് പറയുന്നത്? മ്യൂ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ യൂസ് ചെയ്യും. എന്താ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ഡിവൈഡ് ബൈ ഇൻപുട്ട് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടെന്നാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ഇപ്പോൾ ഇമ്പല്ലറിലോട്ട് കൊടുത്ത എത്രയാണ്? 100 kW ആണ് ഇമ്പല്ലറിലോട്ട് കൊടുത്തത്. പക്ഷേ ഇമ്പല്ലറിൽ നമുക്ക് കിട്ടിയത് 80 kW. അപ്പോൾ ഔട്ട്പുട്ട് എത്രയാണ്? 80 ആണ്. ഇൻപുട്ട് എത്രയാണ്? 100 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതിൻ്റെ എഫിഷ്യൻസി 0.8 ആണെന്ന് പറയും. അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ 80% ഇതിൻ്റെ എഫിഷ്യൻസി ഉള്ളൂ എന്ന് പറയും. 100 ഇല്ല എന്ന് പറയും. 80%. ഇതിനാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മെക്കാനിക്കൽ എഫിഷ്യൻസി എന്നാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. എന്താണ്? നിങ്ങൾ ഷാഫ്റ്റിൽ കൊടുക്കുന്ന കംപ്ലീറ്റ് പവർ നിങ്ങൾക്ക് എവിടെ കിട്ടൂല? ഇമ്പല്ലറിൽ കിട്ടൂല. ഓക്കെ അല്ലോ. അവിടെ വരുന്ന എഫിഷ്യൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ അവൈലബിൾ അറ്റ് ദി ഇമ്പല്ലർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ അവൈലബിൾ അറ്റ് ദി ഇമ്പല്ലർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ അവൈലബിൾ അറ്റ് ദി ഇമ്പല്ലർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ അവൈലബിൾ അറ്റ് ദി ഇമ്പല്ലർ ടു ഷാഫ്റ്റ് പവർ, അല്ലെങ്കിൽ പവർ പ്രൊവൈഡഡ് ബൈ ദി ഷാഫ്റ്റ് ടു റേഷ്യോ ഓഫ്, ഇങ്ങനെ എഴുതിക്കോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ അവൈലബിൾ അറ്റ് ദി ഇമ്പല്ലർ ടു പവർ പ്രൊവൈഡഡ് ബൈ ദി ഷാഫ്റ്റ് ടു പവർ പ്രൊവൈഡഡ് ബൈ ദി ഷാഫ്റ്റ്. കൈ തന്നെ മനസ്സിലായി തീരുന്നു. എന്താണ് ഉദ്ദേശിച്ചോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. മെക്കാനിക്കൽ എഫിഷ്യൻസി മ്യൂ മെക്കാനിക്കൽ. മ്യൂ മെക്കാനിക്കൽ എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി പറഞ്ഞത്? മ്യൂ മെക്കാനിക്കൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മെക്കാനിക്കൽ എഫിഷ്യൻസി മ്യൂ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പല്ലർ പവർ, അല്ലെങ്കിൽ പവർ അവൈലബിൾ അറ്റ് ദി ഇമ്പല്ലർ എന്ന് പറയാം. എന്താണ് പവർ അവൈലബിൾ അറ്റ് ദി ഇമ്പല്ലർ എന്ന് പറഞ്ഞാലോ, എന്താണ് പവർ അവൈലബിൾ അറ്റ് ദി ഇമ്പല്ലർ എന്ന് പറഞ്ഞാൽ ഇമ്പല്ലർ പവർ. ഇമ്പല്ലർ പവറിനെയാണ് നമ്മൾ പവർ അവൈലബിൾ അറ്റ് ദി ഇമ്പല്ലർ എന്ന് പറഞ്ഞത്. ഡിവൈഡഡ് ബൈ പവർ പ്രൊവൈഡഡ് ബൈ ഷാഫ്റ്റ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? പവർ പ്രൊവൈഡഡ് ബൈ ദി ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് പവർ. ഓക്കെ. ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെക്കാനിക്കൽ എഫിഷ്യൻസി. അപ്പോൾ എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ മെക്കാനിക്കൽ എഫിഷ്യൻസി? ഇമ്പല്ലർ പവർ ഡിവൈഡഡ് ബൈ ഷാഫ്റ്റ് പവർ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ. ഓക്കെ. ഇമ്പല്ലർ പവർ ഇവിടെ എത്ര ഇടും? 100 ആണ്. ഇതൊരു എക്സാമ്പിൾ എടുത്താട്ടെ. ഇമ്പല്ലർ പവർ 100 ആണ്. സോറി ഷാഫ്റ്റ് പവർ ഇവിടെ ഷാഫ്റ്റ് പവർ. ഇതല്ല നമ്മളെ ഷാഫ്റ്റ്. ഷാഫ്റ്റ് പവർ 100 ആണ്. പക്ഷേ ഇമ്പല്ലർ പവർ എത്രയാണ്? 80 ഉള്ളൂ. അപ്പോൾ എന്താണ് 80 ബൈ 100? ദാറ്റ് ഈസ് 0.8 എന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ 80% എന്ന് പറയും ഈ പറഞ്ഞ പോലെ. ഓക്കെ ആണോ. ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? നമ്മൾ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ അടുത്തതിലോട്ട് വരുന്നു. എന്താണ് മാനോമെട്രിക് എഫിഷ്യൻസി? ഇനി ഒന്നും കൂടെ പറയാം. എന്താണ്? ഷാഫ്റ്റ് വെച്ചു, ഇമ്പല്ലർ വെച്ചു. ആ ഇമ്പല്ലർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വാട്ടർ. ഓക്കെ ആണോ. ഇതിലൂടെ വാട്ടർ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇതിലൂടെ വാട്ടർ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ ആണോ. ഇതിലൂടെ വാട്ടർ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഇമ്പല്ലറിന് ഇപ്പോൾ എത്രയെന്ന് പറഞ്ഞു? 80 kW ആണ് പറഞ്ഞു. ആ ഇമ്പല്ലറിനുള്ള കംപ്ലീറ്റ് പവർ ഇമ്പല്ലർ ആർക്ക് കൊടുക്കണം എന്നില്ല, വാട്ടറിന് കൊടുക്കണം എന്നില്ല. ഓക്കെ. അവിടെ നമുക്ക് എന്ത് വരും? ഒരുപാട് ലോസ് വരും. ഓക്കെ. ഫ്രിക്ഷണൽ ലോസ് ആയിട്ടും കുറേ വെള്ളം വെയിലിലൂടെ നേരാവണ്ണം പോകാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എഡി ലോസസ്, ക്യാവിറ്റേഷൻ കാരണം കുറേ എഡ് ലോസസ്, അത് പലത് കാരണം ഈ 80 എന്ന് പക്ഷേ വെള്ളത്തിൻ്റെ ഇതിലോട്ട് എത്തുമ്പോൾ വെള്ളത്തിന് കിട്ടുന്ന പവർ ചിലപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? 60 kW ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ എഫിഷ്യൻസി എത്രയാണ്? 60/80 ആണ്. എത്രയാണ് കിട്ടുന്നത്? ആ പെർസെൻറ്റേജ് ഏകദേശം 70% എത്ര വെച്ചാൽ അത്ര ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ. അപ്പോൾ അവിടെ പറയുന്ന എഫിഷ്യൻസി ആരൊക്കെ? നമ്മൾ ആദ്യം മെക്കാനിക്കൽ എഫിഷ്യൻസി ആരൊക്കെ തമ്മിലാണ് പറഞ്ഞത്? ഷാഫ്റ്റും ഇമ്പല്ലറും തമ്മിൽ. ഇനി നമ്മൾ അടുത്ത മാനോമെട്രിക് എഫിഷ്യൻസി ആരൊക്കെ തമ്മിലാണ് പറയുന്നത്? ഇമ്പല്ലറും വാട്ടറും തമ്മിൽ. ഓക്കെ. ഇമ്പല്ലറും വാട്ടറും തമ്മിൽ. അപ്പോൾ നിങ്ങൾക്ക് മാനോമെട്രിക് എഫിഷ്യൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ അവിടെ മെക്കാനിക്കൽ ഇത് പറഞ്ഞ പോലെ. ഓക്കെ. എങ്ങനെ പറയാൻ പറ്റും? ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ അവൈലബിൾ അറ്റ് ദി വാട്ടർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ അവൈലബിൾ അറ്റ് ദി വാട്ടർ ടു പവർ പ്രൊവൈഡഡ് ബൈ ദി ഇമ്പല്ലർ. ഓക്കെ. പവർ പ്രൊവൈഡഡ് ബൈ ദി ഇമ്പല്ലർ. ദാറ്റ് ഈസ് നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് മ്യൂ മാനോമെട്രിക് എഫിഷ്യൻസി. അതായത് മാനോമെട്രിക് എഫിഷ്യൻസിനെ മ്യൂ മാനോ ചെയ്യുന്നു. എന്താണ് മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്? മുകളിലേത് വരും വാട്ടർ പവർ. ഓക്കെ. വാട്ടറിനുള്ള പവർ ഡിവൈഡഡ് ബൈ എവിടെ എന്ത് വരും? ഇമ്പല്ലർ പവർ.
divided by impeller power. Okay, divided by impeller power. ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? നമ്മൾ പറയുന്നത് manometric efficiency എന്ന് പറയുന്നത്. മനസ്സിലായിരുന്നു manometric efficiency. അപ്പോൾ മെക്കാനിക്കൽ efficiency മുകളിലേന്ന് impeller power. ഇവിടെ impeller power താഴെയാണ്. കാരണം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു ഷാഫ്റ്റ് പവർ എത്ര ഇംപെല്ലറിലോട്ട് കിട്ടുന്നുണ്ടെന്ന് ആണ് മെക്കാനിക്കൽ efficiency പറഞ്ഞത്. പക്ഷേ manometric efficiency എന്താണ് പറയുന്നത്? അപ്പോൾ ഇംപെല്ലറിൽ കുറച്ച് പവർ കിട്ടിയാലോ ഓൾറെഡി. ആ ഇംപെല്ലർ പവർ നിന്ന് നിങ്ങൾ എത്ര വാട്ടറിന് കിട്ടുന്നുണ്ട്, അതാണ് ഇതെന്ന് പറയുന്നത്, manometric efficiency എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഓവറോൾ efficiency എന്ന് പറഞ്ഞാൽ? അപ്പോൾ എന്തായിരിക്കും ഓവറോൾ efficiency? ഓവറോൾ efficiency ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഒന്നും കൂടെ ഞാൻ പറയാം. ഫസ്റ്റ് എന്താ പറഞ്ഞത്? മെക്കാനിക്കൽ efficiency എന്താണ് പറഞ്ഞത്? ഷാഫ്റ്റിന് എത്ര ഇംപെല്ലറിൽ കിട്ടുന്നുണ്ട്. പിന്നെ മാനോമെട്രിക് എഫിഷ്യൻസി എന്താ പറഞ്ഞത്? ഈ ഇംപെല്ലറിന് എത്ര വാട്ടറിലോട്ട് കിട്ടുന്നുണ്ട്. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റ് പവറിന് അവസാനം വാട്ടറിന് എത്ര കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് നേരത്തെ 100 അല്ലേന്നു, ആ 100 ഇവിടെ കിട്ടിയ നമുക്ക് 60 ഈ കിട്ടുന്ന ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ ഏത് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, ഏത് പറയുന്നത്? ഓവറോൾ എഫിഷ്യൻസി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവറോൾ എഫിഷ്യൻസി ഈ രീതിയിൽ ഈ ഡെഫിനിഷനിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഈ എഴുതിയ പോലെ തന്നെ ഓവറോൾ എഫിഷ്യൻസി എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ അവൈലബിൾ അറ്റ് ദി വാട്ടർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ അവൈലബിൾ അറ്റ് ദി വാട്ടർ. ഇവിടുന്ന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. പവർ പ്രൊവൈഡഡ് ബൈ ദി ഷാഫ്റ്റ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മ്യൂ ഓവറാൾ. ഞാൻ മ്യൂ ഓവറാൾ എഴുതുന്നു. മ്യൂ ഓവറാൾ ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്? പവർ അവൈലബിൾ അറ്റ് ദി വാട്ടർ, ദാറ്റ് ഈസ് വാട്ടർ പവർ. പവർ അവൈലബിൾ അറ്റ് ദി വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ പവർ, ഡിവൈഡഡ് ബൈ ടു എന്താ നമ്മൾ പറഞ്ഞത്? പവർ പ്രൊവൈഡഡ് ബൈ ദി ഷാഫ്റ്റ്. ഓക്കെ, ഷാഫ്റ്റ് പവർ, ഷാഫ്റ്റ് പവർ. ഓക്കെ ആണല്ലോ. എനിക്കിതിനെങ്ങനെ എഴുതിക്കൂടെ? ഞാൻ അതിനൊന്ന് മാറ്റി എഴുതുന്നു. മുകളിൽ വാട്ടർ പവർ തന്നെ എഴുതുന്നു. ഓക്കെ, മുകളിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വാട്ടർ പവർ തന്നെ എഴുതുന്നു. ഡിവൈഡഡ് ബൈ താഴെ ഞാൻ എന്ത് ചെയ്തു? ഇംപെല്ലർ പവർ എഴുതുന്നു. താഴെ ഇംപെല്ലർ പവർ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമോ? ഷാഫ്റ്റ് പവറിന് ഈക്വൽ അല്ലല്ലോ ഇംപെല്ലർ പവർ. അതിന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു? മുകളിൽ ഇംപെല്ലർ പവർ എഴുതുക. അപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. മുകളിൽ ഇംപെല്ലർ പവർ എഴുതുക, ഡിവൈഡഡ് ബൈ ഞാൻ എന്ത് കൊടുക്കുന്നു? ഷാഫ്റ്റ് പവർ. ഡിവൈഡഡ് ബൈ ഞാൻ എന്ത് കൊടുക്കുന്നു? ഷാഫ്റ്റ് പവർ. ഓക്കെ ആണല്ലോ, ഡിവൈഡഡ് ബൈ ഷാഫ്റ്റ് പവർ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയത് മനസ്സിലാവും. അത് പദവാ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഈ ഇംപെല്ലർ പവറും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ പിന്നെ എന്തു തന്നെ വരും? വാട്ടർ പവർ ഡിവൈഡ് ബൈ ഷാഫ്റ്റ് പവർ തന്നെ വരും. പക്ഷേ ഞാൻ ക്യാൻസൽ ചെയ്യുന്നില്ല, അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഞാൻ ക്യാൻസൽ ചെയ്യുന്നില്ല, അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഈക്വൾ ടു ഞാൻ ക്യാൻസൽ ചെയ്യുന്നില്ല, നമുക്ക് അവിടെ തന്നെ നിൽക്കട്ടെ. ദാറ്റ്സ് ഈക്വൾ ടു നമുക്ക് എന്ത് ചെയ്താം? എന്താണ് വാട്ടർ പവർ ബൈ ഇംപെല്ലർ പവർ എന്ന് പറഞ്ഞാൽ, നമ്മൾ തൊട്ട് മുമ്പ് നിങ്ങൾ ആ ബുക്കിൽ മുകളിൽ എഴുതിയിട്ടുണ്ടാവും എന്ന് നോക്ക്. എന്താ വാട്ടർ പവർ ഇംപെല്ലർ പവർ എന്ന് പറഞ്ഞാൽ? മ്യൂ മാനോമെട്രിക് ആണെന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇൻറ്റു എന്താ നമ്മൾ ഇംപെല്ലർ പവർ ബൈ ഷാഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് പറഞ്ഞ് നോക്കിയാൽ മതി, മെക്കാനിക്കൽ പവർ, മ്യൂ മെക്കാനിക്കൽ. ഓക്കെ, ഇതാണ് ഏതെന്ന് പറയുന്നത്? മ്യൂ ഓവറാൾ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ഓവറോൾ എഫിഷ്യൻസി സീക്വൽ ടു? എന്താണോ ഇത് ഓവറാൾ ആട്ടോ, ഇത് ഓവറാൾ ആണ്. ഓവറോൾ എഫിഷ്യൻസി സീക്വൽ ടു എന്താണ്? മ്യൂ മാനോമെട്രിക് ഇൻറ്റു മ്യൂ മെക്കാനിക്കൽ. അതായത് ഓവറോൾ എഫിഷ്യൻസി സീക്വൽ ടു എന്താണ്? മാനോമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി. മാനോമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി. നമ്മൾ രണ്ട് മൂന്ന് തവണ പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളതാണത്. എന്താ ചോദിക്കുക? ഓഫ് ദ ഫോളോയിങ്ങിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കും. എന്നിട്ട് ഒരു ഓപ്ഷൻ എന്തുണ്ടാവും? ഓവറോൾ എഫിഷ്യൻസി സീക്വൽ ടു മാനോമെട്രിക് എഫിഷ്യൻസി പ്ലസ് മെക്കാനിക്കൽ എഫിഷ്യൻസി. അടുത്തതിൽ എന്തുണ്ടാവും? മാനോമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി. അടുത്തതിൽ എന്തുണ്ടാവും? മാനോമെട്രിക് എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ മെക്കാനിക്കൽ എഫിഷ്യൻസി. അടുത്തതിൽ എന്തുണ്ടാവും? മെക്കാനിക്കൽ എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ മാനോമെട്രിക് എഫിഷ്യൻസി. ഏതാണ് കറക്റ്റ് ആൻസർ? ശ്രദ്ധിക്കുക, ഇൻറ്റു ആണ് ഏതെന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മാനോമെട്രിക് എഫിഷ്യൻസിൻ്റെ മെക്കാനിക്കൽ എഫിഷ്യൻസിൻ്റെ പ്രോഡക്റ്റ് ആണ്. രണ്ടും കൂടെ ഗുണിച്ചാൽ, മാനോമെട്രിക് എഫിഷ്യൻസി മെക്കാനിക്കൽ എഫിഷ്യൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഓവറോൾ എഫിഷ്യൻസി കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ ഓക്കെ ആയിരിക്കും, ഇതിപ്പോൾ തെറ്റാനൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ഒരുപാട് പഠിച്ച് എക്സാമിന് പോകുമ്പോൾ ഓവറോൾ എഫിഷ്യൻസി എന്ന് കാണുമ്പോൾ ഇങ്ങനെ മനസ്സിൽ വരും, കൂട്ടുകയാണോ ഗുണിക്കുകയാണ്. ഡിവിഷൻ എന്തായാലും ഡൗട്ട് വരാൻ പോകുന്നില്ല. കൂട്ടുകയാണോ ഗുണിക്കുകയാണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ ആഡീഷൻ ആണോ ഓവറോൾ എന്ന് പറഞ്ഞാൽ, പൊതുവേ നമ്മൾ ഓവറോൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കൂട്ടലാണ്. അപ്പോൾ അങ്ങനെ കരുതി നിങ്ങൾ എന്ത് ചെയ്യും? പ്ലസ് ഉള്ള ഓപ്ഷൻ അങ്ങ് ആൻസർ ചെയ്യും, തെറ്റും. ഓക്കെ ആണോ? സോ അത് ഓർത്ത് വെക്കുക. എന്താണ് ഈ എഫിഷ്യൻസിയുടെയൊക്കെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, മനസ്സിലായി എന്ന് കരുതുന്നു. സിമ്പിളാണ് സംഭവം. മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസും ആ റേഷ്യോസും പഠിച്ചു വെക്കുക. പിന്നെ ഈ ഓവറോൾ എഫിഷ്യൻസിയും മാനോമെട്രിക് മെക്കാനിക്കൽ എഫിഷ്യൻസിയും എന്ത് ചെയ്യുക? റിലേഷനും പഠിക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് ഹെഡ് ആൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്ന ടോപ്പിക് വരുന്നത്. അപ്പോൾ അത് നിങ്ങളെ സിലബസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഏതൊരു പമ്പ് പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കുന്ന സാധനമാണ് ഹെഡ് എഫിഷ്യൻസി. ഓക്കെ, പമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ വരുന്ന സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണോ, ഫസ്റ്റ് പ്രൈമിംഗ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ക്യാവിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, അതിൻ്റെ എഫക്റ്റുകൾ എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പമ്പിനെ ഒരു ആ ഡിസ്ചാർജ് നമ്മൾ ഇംപെല്ലറിലൂടെ വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ബേസിസിൽ പറഞ്ഞു. റേഡിയൽ ഫ്ലോ പമ്പ്, ആക്സിയൽ ഫ്ലോ പമ്പ്, മിക്സഡ് ഫ്ലോ പമ്പ് എന്നുള്ളത്. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്, ഹെഡ്, സക്ഷൻ ഹെഡ്, ഡെലിവറി ഹെഡ്, സ്റ്റാറ്റിക് ഹെഡ്, മാനോമെട്രിക് ഹെഡ്, തമ്മിലുള്ള റിലേഷനും ഓരോന്നൊരു ഡെഫിനേഷൻ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ
പറഞ്ഞെന്താണ് എഫിഷ്യൻസീസ്, എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി, എന്താണ് മാനോമെട്രിക് എഫിഷ്യൻസി, അറ്റ് ലാസ്റ്റ് എന്താണ് ഓവറോൾ എഫിഷ്യൻസി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഡൗട്ടുകളൊന്ന് കുറിച്ച് വെക്കുക. നമ്മൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവ് ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സെഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ അടുത്ത ടോപ്പിക്ക്, നമ്മളെ മൂന്ന് ടൈപ്പ് സബ്മേഴ്സിബിൾ, നമ്മൾ വെള്ളം വെല്ലുന്ന ഡീപ്പ് വെല്ലുന്ന, ഓക്കെ, ഡീപ്പ് വെല്ലുന്ന വെള്ളം എടുക്കാൻ യൂസ് ചെയ്യുന്ന മൂന്ന് ടൈപ്പ് പമ്പ് ഉണ്ട്: ജെറ്റ് പമ്പ്, ടർബൈൻ പമ്പ്, സബ്മേഴ്സിബിൾ പമ്പ്. ആ പമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.